എന്താടോ ഇന്ന് റിലീസ് ആണോ ആ ആ വാതിൽ തുറന്നു കൊടുക്ക് वा पोगा മോനെ തൈര് ചോറ അയ്യോ എപ്പോ തൈര് ചോറണമേ ഭയങ്കര സന്തോഷമായി പോയി ആ എല്ലാവരും പിരിഞ്ഞതിന് ശേഷം നിന്നെ പിന്നെ കണ്ടില്ലല്ലോ അവിടെ ആ നേതാവ് എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചായിരുന്നു മറ്റവന്മാർക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പം അയ്യടാ നായിപ്പോയി നേതാവ് ഒരു വാക്ക് പറഞ്ഞപ്പോ എല്ലാ അവന്മാരും തരിച്ച് നിന്നുപോയി എന്നതാന്നോ നീ ആടാ ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെയെന്ന് അത് കേട്ട സന്തോഷത്തില് ഇന്നലെ രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി ഒന്നിക്കേ മനോഹരാ എന്താണെന്ന് ചോദിച്ച് ആ നീ എന്തിനാ ഇന്നലെ നേരത്തെ പോയത് കുറച്ചുകൂടെ കഴിഞ്ഞു പോയപ്പോരായിരുന്നു എന്താടാ രമണനെ അരവിന്ദനെയും പോലീസ് പിടിച്ചോണ്ടുപോയി ഇന്നലെ രാത്രിയിലായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തിട്ടാ ഒന്നും ചെയ്തില്ല വെറുതെ ഇരുന്നവനെ അവര് പിടിച്ചോണ്ട് പോയത് വെറുതെ ഇരിക്കുന്ന ആരെങ്കിലും പോലീസ് ഒന്നും ചെയ്തിട്ടുണ്ടാവും അതൊന്നുമില്ല ഏട്ടാ ഇന്നലെ രാത്രി അരവിന്ദനെ രമണനെ പോലീസ് പിടിച്ചോണ്ടുപോയി അത് പറയാൻ വേണ്ടി വന്നതാവൻ എന്തിനാടാ ഏതാ സ്റ്റേഷൻ നമ്മുടെ ഏരിയയിലെ സ്റ്റേഷൻ തന്നെയാ രാത്രി സമയത്ത് ഇൻസ്പെക്ടർമാർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയായിട്ട് ഞങ്ങൾ വന്നങ്ങ് പിടിച്ചോണ്ട് പോകും ചോദിച്ചാൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു ഫോൺ വന്നെന്ന് പറയും ഞങ്ങളെ പിടിക്കാൻ വേണ്ടി കളക്ടർ ഫോൺ ചെയ്യട്ടാ മനോഹര ആ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചേ ചേട്ടാ ഹലോ സുബ്രഹ്മണ്യപുരം പോലീസ് സ്റ്റേഷൻ ഹലോ നമസ്കാരം ഞാൻ എസ് കൗൺസിലർ സോമനാ സംസാരിക്കുന്നത് എന്താ സാറ് നമ്മുടെ അരവിന്ദനെ രമണനൊക്കെ ഇന്നലെ പോലീസ് കൊണ്ടുപോയെന്ന് കേട്ടു എന്താ സാറേ വെള്ളം അടിച്ചവരെയും വെള്ളം അടിക്കാത്തവരെയും കണ്ടാ തിരിച്ചറിയത്തില്ലേ അത് മാത്രമല്ല എന്റെ വീട്ടുവാതിക്കളിൽ ഇരുന്ന് അവരങ്ങനെ ചെയ്യുവോ ശരി ചേട്ടാ എന്താ എനിക്ക് സംരക്ഷണോ എന്റെ കാവൽക്കാരെ അവരാ ആ പിള്ളേര് സെറ്റല്ലേ സാറേ അതൊക്കെ അങ്ങനെയാണെന്നേ സന്ധിക്ക് മുമ്പ് എന്നെ വീട്ടിൽ കയറണം എന്ന് പറഞ്ഞാൽ പെൺപിള്ളേർ വല്ലോണോ എല്ലാം ഞാൻ പറയാന്നേ ഇപ്പൊ തൽക്കാലം അവരെ പറഞ്ഞുവിട് ഇതുകൊണ്ടൊക്കെ സാറേ ഞാൻ പറയുന്നത് സാറ് ഇവിടെ ഉള്ളപ്പോ ഇവിടെ വേറൊരു പോലീസ് സ്റ്റേഷന്റെ ആവശ്യമുണ്ടോ സാറേ ആ നീ പോടാ ബാസി ഇവന്മാര് തോന്നിയ ദിവസം കാണിക്കാന്നും പറഞ്ഞ് രാത്രിയിലാ ഫോൺ വന്നത് രണ്ട് ഫോണിന് ഞാൻ ഉത്തരം പറയാതിരുന്നാൽ പിന്നെ മൂന്നാമത്തെ ഫോണിന് എക്സ് കൗൺസിലറുടെ വീടിന്റെ മുമ്പിലാണ് പ്രശ്നം നിങ്ങൾക്ക് എന്താ നടപടി എടുത്തൂടെ എന്ന് ചോദിക്കും പിന്നെന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളും ഞങ്ങളെ തന്നെ കുറ്റം പറയും നിങ്ങളുടെ ചേട്ടനെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അതല്ല സാർ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പിള്ളേരാ അത് ഇവരെന്ന് പറഞ്ഞാൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഫോണിൽ സംസാരിച്ച കാര്യമില്ല അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടത് സാർ വേണ്ട പോലെ ഒന്നും ചെയ്യണം ഡോ സാർ അവരെ ഇറക്കി വിട് കൂട്ടിക്കൊണ്ട് പോക്കോ താങ്ക്സ് വാടാ ഡാ ഒന്ന് പോടാ മന്മഥനാണെന്ന വിചാരം മുടി ഒന്ന് ഒതുക്കട്ടെ സാറേ ഞാനും ഒരു മന്മഥൻ തന്നെയാ എവനോ നമുക്കിട്ട് പാര പണിയൊന്നുണ്ട് ആരാണെന്നൊന്നും അറിയട്ടെ അന്നുണ്ട് കച്ചേരി ഒന്ന് വിട്ടുകളടാ ഞങ്ങളൊക്കെ ഇല്ലേ ചേട്ടാ ചായ കുടിച്ചിട്ട് പോ ഏയ് വേണ്ട രമണ ഞാൻ പോവാ ഇന്നലെ രാത്രി എവിടെയായിരുന്നടാ ഊണ് കഴിക്കാൻ പോലും വന്നില്ലല്ലോ ചിന്നും ചേട്ടന്റെ കടയിലായിരുന്നു
വഞ്ചൂരിൽ നമ്മുടെ കൃഷ്ണേട്ടന്റെ വീട്ടിൽ ലൈറ്റ് ഇടാൻ വേണ്ടി എന്നെയും വിളിച്ചു, അപ്പൊ പോയതാ. എന്തേ നോണ പറയാതടാ, എന്നാ പിന്നെ വിശ്വസിക്കണ്ട. ഒന്ന് വേ സ്കൂളിൽ പോടാ. ഇത്രയൊക്കെ നടന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അനിയനോട് ഒന്നും ചോദിക്കില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ അവനൊരു ഉത്തരവാദിത്വം വരുന്നവരെ ഞാൻ അവനോട് സംസാരിക്കില്ലെന്ന്? അതെ, ഈ പറച്ചിൽ കേട്ടതൊന്നും അനിയന് പെട്ടെന്ന് ഇങ്ങോട്ട് ഉത്തരവാദിത്വം വരുമെന്ന്. നിങ്ങൾ ചോദിക്കാത്തടത്തോളം കാലം അവന് ഉത്തരവാദിത്വമൊന്നും വരാൻ പോകുന്നില്ല. മാഷിന്റെ മകൻ മണ്ടനും പോലീസിന്റെ മകൻ തെണ്ടി എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ ആണെങ്കിലോ മാഷിന്റെ അനിയൻ തെണ്ടി നടക്കുക. എന്തിനാണ് അവൻ ഇങ്ങനെ തുടങ്ങുന്നത്? ഇങ്ങനെ എത്ര നാള് കഴിയും? പഠിപ്പില്ലെങ്കിൽ സാരമില്ല, വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞാ അതൊന്നും ചെയ്യില്ല. എടാ, നീ സമ്പാദിച്ച് എന്നെ നോക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു ജോലിക്ക് പോയാലെങ്കിലും ഉത്തരവാദിത്തം വരുമല്ലോ. അയ്യടാ, ഒരു വാ ഇറക്കുന്നതിന് മുമ്പ് 9 കുറ്റം പറഞ്ഞോളൂ. ഞങ്ങളുടെ കാര്യം നോക്കാനേ ഞങ്ങൾക്കറിയാം. കുറച്ച് ചമ്മന്തി ഒഴിക്കി. എന്റെ അച്ഛനും അമ്മയും അവനെ നന്നായി വളർത്തിയിട്ടില്ല. അതിനടുത്ത് അമ്മ ഏട്ടത്തെയാണെന്ന് പറയും. നിനക്കെന്തേലും പറഞ്ഞ അവനെ നേരാക്കിക്കൂടെ? ഞാൻ പറഞ്ഞ ഉടനെ കേൾക്കാൻ പോ. ഇതൊക്കെ എന്ന് നേരെയാകാൻ പോകുന്നു. എടാ വിഗ, ഇത് സോപ്പ് കടാ. എടാ ഒരുത്തൻ തേച്ച സോപ്പ് എടുത്ത് തേക്കരുതടാ, തേമൽ വരൂടാ. അങ്ങനെയെങ്കിലും എന്റെ മുഖം ഒന്ന് വെളുത്തോട്ടടാ, ഒന്ന് താടാ. കൊണ്ട് തേക്ക്. എന്നടേ കാണിക്കുന്ന, എടാ എന്നെ തോർത്ത് താടാ. എടാ അതിങ്ങ് താടാ. കാലത്തെ തന്നെ ഇത് കാണണമല്ലോ. എടാ മാനം പോന്നടാ. എടാ ബാസി, എന്താടാ പറയുമ്പോ ഭയങ്കര വൃത്തിയാ, പക്ഷെ എപ്പോ നോക്കിയാലും ചടിയിടാതെ നടക്കുന്നത്. ഇതൊക്കെ ഇടണ്ട വല്ല കാര്യമുണ്ടോടാ? നമ്മക്കാന്നും ശരിയാകത്തില്ല. നീ ആ തോർത്തിങ്ങ് താടാ. എടാ വിഗേ, ഇന്നലെ സ്റ്റേഷനിലേ നിന്റെ മുണ്ടുരിഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ എന്തായനെ കേലി? ഇവന്റെ കാര്യം പോട്ടടാ, ആ പോലീസുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അവന്മാര് ലാത്തിയും പൊക്കി പിടിച്ചോണ്ട് നിന്നാ. എന്താ പറഞ്ഞ? ലാത്തിയുടെ കാര്യമാണ്. ഏതോനാടാ നമ്മളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചേ? വേറെ ആരാ? നമ്മുടെ ആ ഗോപാലനല്ലേ അയാളാ? അല്ലെങ്കിൽ തന്നെ അയാൾക്ക് നമ്മളോട് ദേഷ്യ, അതുകൊണ്ടല്ലേ അയാൾ പണി തന്നെ. എന്തിനാടാ പാവം പിടിച്ച വയസ്സായതിനെ പറയുന്നത്? എടാ ബാസി, നിനക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണ് നീ പക്ഷം പിടിച്ച് പറയുന്നത്. ഇവനോടായക്ക് വലിയ കാര്യമാണ്, അതുകൊണ്ടല്ലേ ഇവൻ ഇല്ലാത്ത സമയം നോക്കി നമുക്കിട്ട് പണി തന്നെ. ഇവനെന്താണ് ഒരു ബന്ധമല്ലാതെ സംസാരിക്കുന്നത്? കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഒന്നിച്ചല്ലേ നടന്നിരുന്നത്? ആ എന്നെയാണോ നീ ഇങ്ങനെ സംശയിക്കുന്നത്? എങ്കിൽ വാ, എന്താന്ന് നമുക്ക് ചോദിക്കാം. വാടാ ചോദിക്കാം. എടാ എങ്ങോട്ടാ പോന്നെ? ഒന്ന് നിക്കടാ, ഒരു 1.5 അടിച്ചാൽ എനിക്ക് ധൈര്യം വരുള്ളൂ. ഊറ്റടാ, മറിച്ചൂറ്റ്. എടാ മൊട്ട ഗോപാലെ, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരൊന്നും വിചാരിച്ചില്ലേ? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, വെളിവാടെ വിടലേ. പോലീസിനെ കണ്ട പേടിക്കൊന്നും വിചാരിച്ചോ? അവര് ഞങ്ങളുടെ കൂട്ടുകാരാ. പോലീസിന് ഞങ്ങളെ കാവൽക്കാരെ അറിയോ? അതറിയോ? ഇല്ല, അറിയില്ലെങ്കിൽ പോട്ടെ. എടാ മൊട്ട ഗോപാലെ, നീ ധൈര്യമുള്ള ആണാണെങ്കിൽ ഞാനുള്ളപ്പോ പോലീസിനോട് പറയണമായിരുന്നു. അത് പറയാതെ എന്റെ കൂട്ടുകാർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നീ നിന്റെ വേല കാണിച്ചില്ലേ? ആദ്യം അയാളോട് വെളിയിലോട്ട് വരാൻ പറ. എടാ മൊട്ട ഗോപാലെ, നീ ഇപ്പം വെളിയിൽ വന്നെന്ന് വെച്ചോ, നിനക്ക് ഒരുത്തിനും മാത്രം നഷ്ടം ഉണ്ടാവുള്ളൂ. അഥവാ നീ വന്നില്ലെന്നിരിക്കട്ടെ, നിന്റെ വീട് മുഴുവൻ ഞാൻ ഇടിച്ചു പൊളിച്ച് സമനരപ്പാക്കി കളയും. നമുക്ക് പോയേക്കാം. ചോദിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് എന്നെ കണ്ടിട്ട് വിറയ്ക്കുന്നല്ലേ? ഇറങ്ങുന്നത് വരെ ഞാൻ ആലോചിക്കുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞ ഈ ബാസിക്കെല്ലാം പുല്ല് പുല്ലടാ. എടാ ആ വീടിന്റെ കഥകൾ നീ ഒന്ന് നോക്ക്, മുങ്ങിയൊക്കെ വാടാ. ചേടാ, വീട് പൂട്ടിയിട്ടേക്കുമായിരുന്നോ? ഇതിന്റെ മുന്നിൽ കിടന്നാണോ ഞാൻ ഇത്ര നേരം ബഹളം വെച്ച്? ഞാൻ ഒച്ചയിട്ട് നേരം കൊണ്ട് പൂട്ടിയിട്ട് പോയല്ലേ. നീ ഒക്കെ എന്താ കാഴ്ച കാണാൻ നിക്കണം? പോടാ വീട്ടിൽ പോടാ. കാരണവരാ വെയിലുള്ളാണ്ട് വീട്ടിൽ പോവാടി, കണ്ണും മണ്ണും കാണാത്തും വഴക്ക് കേൾക്കാൻ വന്നേക്കണോ? എന്താ കൊച്ചിനെ ഒരു ചിരി. എടാ വിഗേ, നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കണോണ്ട നാട്ടുകാർക്ക് നമ്മളോട് പേടി. ഇവന്മാരെ ഇടയ്ക്ക് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തണം. വിട്ടുണ്ടല്ലോ ഇവന്മാര് നമ്മളെ. എവിടെ പോട്ട് വരടാ. നിങ്ങളെ കാണിച്ചു കൊടുത്ത ഗോപാലനാണെന്നുള്ള ഇംപ്രഷൻ എനിക്ക് കിട്ടി. അവനെ രണ്ട് പൊട്ടിയിൽ പൊട്ടിക്കാൻ പോയതാ. എന്തിനാടാ അയാളെ വെറുതെ പോയി? അപ്പൊ അപ്പൊ കൊടുത്തില്ലെങ്കില് ഇവന്മാർക്കൊന്നും നമ്മളെ പേടി ഉണ്ടാവൂല. ഇവൻ ഒലത്തു. അയാള് കുടുംബത്തോടെ നാട്ടിൽ പോയിട്ട് ഒരാഴ്ച ആകെ നാറിയോ? പിന്നെ എന്നെ ആകെ നാണം കെടുത്തല്ലേ. അല്ല നിങ്ങളെപ്പോഴാ അവിടെ വന്നേ? ഇനി ഞാൻ കാണാത്ത കുഴപ്പമുള്ളൂ, നിന്നെ പറ്റി നാട്ടുകാർ പറയാറുണ്ട്. എന്ത് പറഞ്ഞതാ?
എങ്ങോട്ടാ പോകുന്നത്? ഒന്നും അറിയാൻ വയ്യാത്തോള് ചോദിക്കുന്നേ, പതിവ് പോലെ തന്നെ. നിക്കണേ, ഞാനും വരുന്നു. എത്ര നാളെങ്കിൽ നീ വേലയിട്ട് നടക്കൂടാ. വേറെ ആരാണെന്നാലും കുഴപ്പമില്ല, നമുക്കെന്തെങ്കിലും പറ്റി അവരാ ഓടി വരുന്നത്. നാളെ എന്തെങ്കിലും സംഭവിച്ചോ നന്ദിയില്ലാത്ത പണി കാണിച്ചെന്ന് പറയിപ്പിക്കരുത്. നീ എന്താ രമണ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നു? നിന്റെ പറച്ചിൽ കേട്ടത്തോന്നും ഞാനാണ് കുറ്റക്കാരെന്ന് അവളും എന്നെ നോക്കുന്നുണ്ട്. വേണമെങ്കി ഇപ്പൊ കണ്ടോ. രമണ, എല്ലാ പിള്ളേരും പോയോ? ഇപ്പൊ അവൾ ആ കണ്ണാടിക്കാരിയെ പിടിച്ച് വലിക്കും. നോക്കോ, അവളോട് എന്തോ ചോദിക്കുന്ന പോലെ ഇങ്ങോട്ട് നോക്കും കേട്ടോ. പോകുന്നവളെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും ഇങ്ങോട്ട് നോക്കി സംശയം ചോദിക്കും കേട്ടോ. എന്നെ കാണാണ്ട് ചുറ്റും നോക്കും. ഇപ്പൊ കണ്ടോ? ഒന്നും മതിയാക്കടാ, എന്നും കാണുന്ന മുഖമല്ലേ, അതുകൊണ്ട് അവളങ്ങ് ചിരിച്ചായിരിക്കും. ഇനിയും വിശ്വാസമില്ല, നീ വണ്ടി കയറ വിടറാ. ഇതിലെവിടെ പോ? നീ ഒന്ന് അടങ്ങിയിരിക്ക. എന്തിനാടാ ഇങ്ങനെ പോവാനെ പോലെ നടന്ന മാനം കളയുന്നു? എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലേ? അതെ, നീ ഇങ്ങനെ കറയും കറങ്ങണമെന്ന് എല്ലാരും നോക്കുന്നേ. ഒന്ന് പോടാ. ഇനിയും നിനക്ക് വിശ്വാസമായിട്ടില്ലല്ലേ? ഇല്ല. എന്നാ വാ. നേരെ നോക്കി പോടാ. ദാ ഒന്നും മര്യാദയ്ക്ക് പോടാ. നേരെ നോക്കി പോടാ. പറഞ്ഞാലും കേക്കത്തില്ല. ഇനിയും നിന്നോടെ വന്നാലേ എന്റെ പേര് എന്റെ പട്ടി കിട്ടും. ഒന്നും വാരണോ? വിടാ. ചായ ഉണ്ടോ? അവിടെ കൈ നിടാ. ഇരിക്കും, ഞാൻ ഇവിടെ മറിഞ്ഞിരിക്കാം. അവളെന്നെ തേടുന്നത് കണ്ടോ? അങ്ങനെ നടന്നില്ലെങ്കിൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം. ഇരു കൺമണി പൊന്നിമൈകളിൽ താളലയം. സിരു പൊന്മണി അസയും അതിൽ തെരക്കും പുതു ഇസയും. ഇരു കൺമണി പൊന്നിമൈകളിൽ താളലയം. നിദമും തുടരും കനവും നിലവും ഇത് മാറാതെ രാഗം താളം ഭാവം പോലെ നാനും ഇനിയും ചേര വേണ്ടും. സിരു പൊന്മണി അസയും അതിൽ തെരക്കും പുതു ഇസയും. ഇരു കൺമണി പൊന്നിമൈകളിൽ താളലയം. പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ, നിന്നെ അവൾക്ക് പരിചയമുള്ളതല്ലേ. എന്നിട്ടെന്താ നിന്നെ നോക്കി ചിരിക്കാൻ? ഞാൻ എന്തിന്? ദേ ഇവനെ നോക്കി ചിരിക്കായിരുന്നല്ലോ. വേണ്ട, നമ്മുടെ ചിന്നൻ ചേട്ടനെ നോക്കി ചിരിക്കാലോ. എന്നെ മാത്രം നോക്കി ചിരിക്കുമ്പോ അതിന് കാരണമില്ലാതിരിക്കൂടാ. അതേടാ, അവളും നിന്നെ നോക്കുന്നത്. ആ പെണ്ണും ഒരുപാട് നാളായിട്ട് ഇവനെ നോക്കുക. ഞാനും എന്നും ഇവിടെ തന്നെ ഇരിക്കുന്നത്. എന്നെ ആരും നോക്കുന്നില്ലല്ലോ. എപ്പ നോക്കിയാലും മോന്ത അമ്മന്ന് വെച്ചിരിക്കില്ലേ. ഏതവള് നോക്കാനാ? നമ്മുടെ വിഗ് പോലും നിന്നെ നോക്കില്ല. അതിനൊക്കെ എന്നെ പോലെ നല്ല ചിരിച്ച മുഖമായിരിക്കണം, എന്നാലേ വീഴും. അല്ലേ മമ്മൂട്ടിയാണെന്നുണ്ട് വിചാരം.
അസയും അതിൽ തെറിക്കും പുതു ഇസയും ഇരു കൺമണി പൊന്നിമകൾ താളനയം ഒച്ച ഒന്ന് കുറച്ചു വെച്ച് കാണാടാ ഉടനെ കേൾക്കുന്ന ഒരു മക്കള്. ഏത് നേരം നോക്കിയാലും ഈ പെട്ടിയുടെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ കുത്തിയിരിക്കുക. മനുഷ്യന് കുറെ നേരം സൗരമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയാലേ. എഴുന്നേറ്റ് പോയി പഠിക്ക. എന്താ അതിശയമാണല്ലോ, നമ്മുടെ വീട് തന്നെയാണോ? ഇപ്പോഴാണ് ഇതൊരു വീടായതെന്ന് തോന്നുന്നു. എന്ത് പറ്റി മോനെ? ടി വി കാണിക്കാൻ സമ്മതിക്കാതെ അച്ഛൻ നിർത്തി കളഞ്ഞു. അതും ശബ്ദം വളരെ കുറച്ചു വെച്ചാ കണ്ടത്. അവൻ ഇത് തന്നെയാ ജോലി. പുറത്തുള്ള ദേഷ്യം ഇതിനകത്ത് തീർക്കും. അവൻ എവിടെ? എന്താടാ ശരീരത്തിന് സുഖമില്ലേ? ഓ അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഓ ഇതാണോ നിന്റെ പ്രശ്നം? എന്ത് നിസ്സാരമായിട്ടാ ചോദിക്കുന്നത്? പിന്നല്ലാതെ അമ്പല കമ്മിറ്റിയിൽ നിന്നെ ചേർത്തില്ലെങ്കിൽ അത്ര അലച്ചില്ലാതെ വീട്ടിലിരിക്കാമല്ലോ. എങ്ങനെ ഇരിക്കാൻ പറ്റും? ചേട്ടനത് നിസ്സാരമാണ്. ചേട്ടന് തോന്നുന്നില്ലേ ഞാൻ കൗൺസിലറായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റിലും എത്ര പേരുണ്ടായിരുന്നതാ? ഇപ്പോൾ ഒരുത്തരെങ്കിലും കാണുന്നുണ്ടോ? ചേട്ടനെന്താ, ഗവൺമെൻറ് ഉദ്യോഗമുണ്ട്. ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം. ചേട്ടൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേട്ടൻ റിട്ടയർ ആകുന്നത് വരെ അനുസരിച്ചല്ലേ പറ്റുള്ളൂ. എന്നാൽ രാഷ്ട്രീയത്തിലെ പദവിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ അംഗീകാരമുള്ളൂ. ആ അംഗീകാരം അവസാനം വരെ നിലനിർത്തണമെങ്കിലേ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ. ഇതാ കണ്ടില്ലേ, രാവിലെയും പകലും ഇല്ലാതെ നമ്മുടെ കൂടെ ഉള്ളവരവർ. എന്തിനു വേണ്ടിയാ? അവർ നമ്മുടെ ബന്ധുക്കാരോ സ്വന്തക്കാരാണോ? നമ്മുടെ കയ്യിലുള്ള അധികാരം വെച്ച് നമ്മൾ അവരെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാ. അതും കൂടി ഇല്ലെന്ന് വെച്ചു ഈ ഓമാർ നമ്മളെ തിരിഞ്ഞു പോലും നോക്കുകയല്ല. ചേട്ടൻ ഇതിന് ആവശ്യമില്ലാതെ വിഷമിക്കുന്നത്? ആരേ ഗോപാലൻ, അന്നേട്ടൻ കൗൺസിലർ ആയിരുന്നപ്പോൾ ഒരുപാട് പണിയുള്ളതുകൊണ്ട് അവനെ ഏൽപ്പിച്ചു. എന്നിട്ടും നമ്മൾ അവൻ കമ്മിറ്റിയിൽ ഇട്ടിട്ടില്ലല്ലേ. ചേട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ്റെ കൈയും കാലും ഓടിച്ച് അടുത്ത പൂരം ഞാൻ കാണിക്കില്ല. മിണ്ടാതിരിക്കട. കൗൺസിലർ ആയിരുന്ന ആള് അടുത്ത പ്രാവശ്യം മേയർ ആകുന്നതിനെ കുറിച്ചോ എം എൽ എ ആകുന്നതിനെ കുറിച്ചോ എം പി ആകുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അമ്പല കമ്മിറ്റിയിലെ പേര് വെച്ചില്ലാന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണോ? വെട്ടാൻ പോകുന്നു, കാലു വെട്ടാൻ പോകുന്നു. ഇതൊക്കെയാണോ നമ്മുടെ ജോലി? ഇതൊന്നുമല്ല നമുക്ക് പ്രധാനം, പദവിയാണ് ആവശ്യം. നിങ്ങൾക്ക് 100 ആയുസാണല്ലോ, നിങ്ങളുടെ അനിയന്മാരെയൊന്നും കണ്ടില്ലല്ലോ. എന്തോ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് എന്റെ അമ്പലപ്പിരിവ്. ആ ചേട്ടന്റെ പിരിവ് എഴുതിക്ക്. പിന്നെ അണ്ണാ, സോമൻ എന്റെ അടുത്ത് പറഞ്ഞു ഈ വർഷത്തെ ഉത്സവം ഗംഭീരമാക്കണമെന്ന്. അതിനെന്താ ഗംഭീരമാക്കാം? കാവടിയായിട്ടോ എല്ലാം പുതുക്കോട്ട സെറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങളുടെ സ്വന്തം ചെലവാ, വിരോധമൊന്നും ഇല്ലല്ലോ. അമ്പലം നിങ്ങളുടെ തന്നെയല്ലേ, എല്ലാം നോക്കിയും കണ്ട് ചെയ്താ സന്തോഷമുള്ളൂ. എന്നാ ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ എന്താ, ആശാന് ചെലവാക്കാൻ ഒരു മടിയില്ല. വിവരദോഷി, കമ്മിറ്റി കയറാൻ പറ്റാത്തതുകൊണ്ട് കാശ് മുടക്കി കാവടിയേട്ടത്തിന്റെ തലവനാവാൻ നോക്കുക. എന്തൊക്കെ കളിച്ചാലും ഞാൻ ഉള്ളത് വരെ കമ്മിറ്റിയിൽ അങ്ങനെ കേറ്റുവോ? അവന്മാരും നമ്മളെക്കാൾ മുമ്പെത്തി തോന്നുന്നു. ഇന്ന് ഞാൻ അവക്കിട്ട് വെച്ചിട്ടുണ്ട്. ചിന്ന, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വല്ലാത്തൊരു ബഹുമാനം. എന്റെ രമണ, ഞാൻ പറഞ്ഞിരുന്നല്ലേ. എന്ത് പറഞ്ഞ? വൈകിട്ട് ചിന്നന്റെ ചെലവാണ്, കൃത്യസമയത്ത് ഇങ്ങ എത്തണമെന്നും പറഞ്ഞു. ഞാൻ വരികയും ചെയ്തു. അതെ, അങ്ങനെ പറഞ്ഞത്. എപ്പ നോക്കിയാലും നിങ്ങൾക്ക് തമാശയാ. ഉത്സവത്തിന് മൈക്ക് സെറ്റിന്റെ കാര്യത്തിന് നമ്മളോട് ചിന്നൻ സഹായം ചോദിച്ചിരുന്നല്ലേ. നമ്മൾ ഊറ്റിയെടുക്കുന്നതിന് അങ്ങേരുടെ സഹായം കൊണ്ടാ. അങ്ങനെയുള്ളപ്പോ നമ്മൾ എങ്ങനെ അയാളെ സഹായം? ഒന്നും അറിയാതെ സംസാരിക്കല്ലേ, പാവം മനുഷ്യൻ. എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ? നീ ഒഴിക്ക്, ഒന്നുകൊണ്ടും വിഷമിക്കാതെ ചിന്ന. തിരക്ക് കാരണം അവര് മറന്നുപോയതാ. ഇങ്ങോട്ട് ഒഴിക്ക്.
മതി മതി. മൂന്ന് വർഷം മുമ്പുള്ള ഉത്സവത്തിന് ഇവന്റെ ലൈറ്റ് തകയില്ല എന്ന് പറഞ്ഞു, ലൈറ്റും വാങ്ങി വെച്ചു. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ചോദിച്ചപ്പോ ഇവന്റെ കോളാമ്പി കൊള്ളില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് വലിയതൊരെണ്ണം മേടിച്ചു വെച്ചു. ഈ വർഷം ചോദിച്ചപ്പോ ആ മൊട്ടഗോപാലൻ ഉത്തരം പറയുന്നില്ലെന്ന്. കാര്യമൊക്കെ ശരിയാ, അതിനിപ്പോ നമ്മളെന്ത് ചെയ്യണമെന്ന? നിങ്ങൾ പോയി മനോഹരനോട് സംസാരിച്ച അയാളെല്ലാം റെഡിയാക്കി തരില്ലേ? അയ്യേ, ഇക്കാര്യൊക്കെ ഞങ്ങൾ എങ്ങനെ പോയി പറയും? എന്തരവണ, മനോഹരൻ ചേട്ടനല്ലേ, വീട്ടിൽ പോയി സംസാരിച്ചാ മതി. അത് ശരിയാവില്ലടാ. എന്താ രമണ, വീട്ടിൽ പോയി മനോഹരൻ ചേട്ടനെടുത്ത് സംസാരിച്ച ഉറപ്പായിട്ട്. ഇപ്രാവശ്യം ആരാടാ? വേറെ ആരാ, ഉത്സവം കഴിയുന്നവരെ നമ്മുടെ ചിഹ്നം തന്നെ. എന്താടാ രമണ്ടാ, ഞായറാഴ്ച എങ്ങോട്ടാ ഈ സ്റ്റൈലില്? എനിക്ക് പോ. എങ്ങോട്ടാടാ? ചിഹ്നം ചേട്ടന്റെ കാര്യത്തിന് വേണ്ടി മനോഹരൻ ചേട്ടനെ കാണണ്ടേ? എഴുന്നേക്ക് പോ. എടാ, രാത്രി കള്ളടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് നേരം വിളിത്തപ്പോ അതങ്ങ് വിട്ടേക്കണം. അല്ലാതെ നീ ഇത് കാര്യാക്കുക. എന്ത് തോന്നിയസാ പറയുന്നേ? എന്താ രമണ, ഇവൻ പറയുന്നിട്ട് നീയും തുടങ്ങിയ? എടാ, നമ്മുടെ ചിഹ്നൻ ചേട്ടനല്ലേ, നമ്മൾ സഹായിച്ചില്ലെങ്കിൽ വേറെ ആര് സഹായിക്കും? എണീക്കടാ. ഡാ, നീ വരുന്നുണ്ടോ ഇല്ലയോ? വാടാ, നമുക്ക് പോവാം. മനോഹരൻ ചേട്ടൻ ഒന്ന് കാണാൻ വേണ്ടി അകത്തുണ്ടാ പോയി കണ്ടു. നമസ്കാരം ചേട്ടാ. എന്താടാ, മൂന്നും കൂടി എന്തോ ഒപ്പിച്ചിട്ട് വന്ന പോലെ ഉണ്ടല്ലോ. വേറൊന്നുമില്ല ചേട്ടാ, ചിന്നൻ ഇപ്രാവശ്യം ഉത്സവ കോൺട്രാക്ട് വേണം. അത് ചേട്ടനൊന്ന് ഗോപാലനോട് സംസാരിച്ചൊന്ന് ശരിയാക്കി തന്നിരുന്നെങ്കിൽ. രമണ, നമ്മളവനെ പൂര കമ്പനിയുടെ അധ്യക്ഷനാക്കിയത് ഇപ്പോഴോ? നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാ അവന്റെ കാല് പിടിക്കണമെന്ന്. ഇപ്പൊ പോയി ചോദിച്ചെന്ന് വെച്ചോ എന്താ പറയാന്നറിയോ? അയ്യോ എൻ്റെ പൊന്നു മോനെ, ഞാൻ ഇപ്പോഴും ഒരാളുടെ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കുന്നത്. ഇതൊന്നും ചേട്ടൻ അറിയാന്ന. ും മുഴുമതിയും ഇരു ഇതയം തനിൽ പതിയും ഹൃദയം മതൻ പതിയും പെരും സുഖമേ ഉദയം. നദിയും മുഴുമതിയും ഇരു ഇതയം തനിൽ പതിയും ഹൃദയം മതൻ പതിയും പെരും സുഖമേ ഉദയം. வசமுடல் என் வசம் பயிரானதுவும் நினைவு சிறு பொன்மணி அசையும் அதில் தெரிக்கும் புது இசையும் இரு கண்மணி பொன் இமைகளில் தாளலயம் நிதமும் தொடரும் கனவும் நினைவும் இது மாறாது ராகம் தாளம் பாவம் போல நானும் நீயும் சேர வேண்டும். அரவிந்தா ഞാൻ പറഞ്ഞില്ലേ, ആശാനോട് ചുമ്മാ ഇരിക്കാൻ പറ. പൂരം കഴിഞ്ഞ അടുത്ത ആഴ്ച പൊതുയോഗ കമ്മിറ്റി കൂടുന്നുണ്ട്. ചേട്ടനോട് പറഞ്ഞ് മൊത്തം കോൺട്രാക്ട് ആശാന് പിടിച്ചുകൊടുക്ക. ആ രമണ, ഇവൻ ചിന്നന് വേണ്ടി വന്നതാന്ന വിചാരിച്ചേ? ഇവൻ ചുറ്റിക്കളിക്ക് വേണ്ടി വന്നതാ. അരവിന്ദാ, അവർക്കെങ്ങാനും മനസ്സിലായല്ലോ നിന്റെ തോലുരിച്ചെടുക്കും. ഒരിക്കും ഒരിക്കും നമ്മുടെ ഈ മാങ്ങ പറിക്കാൻ പോകും. ഒന്ന് പോടാ ചിന്നൻ ചേട്ടോ. കണ്ടു കണ്ടു. എന്ത് കണ്ടെന്നോ? എല്ലാം സംസാരിക്കുകയും ചെയ്തു. ഒരുപാട് നന്ദി മോനെ, നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. രമണ കണ്ടില്ലേ, അവൻ എന്ത് വേണേലും പറയട്ടാ. എടാ ഒന്നരേ, പോയി പൈന്റ് മേടിച്ചിട്ട് വാടാ. അതിന് കാശ് അറിയില്ല ഉള്ളേ. ചിന്നന്റെ അടുത്ത് നമ്മുടെ കൂലി മേടിക്കടാ, നമ്മൾ ജോലി ചെയ്തിട്ടില്ലേ? അതെ, ഇന്നലെ വാങ്ങി കുടിച്ചപ്പോ ഓർക്കണം. അയ്യോടാ, അതപ്പോ അഡ്വാൻസ് അല്ലായിരുന്നോ? അയാള് തരുന്നേ നക്കാപ്പിച്ചയാ, പിന്നെ അഡ്വാൻസ് തരാൻ പോകുന്നത്. ഇത്രയും നാളും അങ്ങേര് ചുമ്മാ തന്നു, ഇപ്പൊ ജോലി ചെയ്താലേ തരുവാണെന്നാ പറയുന്നത്. അയാൾക്ക് ഉത്സവത്തിന്റെ കോൺട്രാക്ട് കിട്ടുന്നത് വരെ നമുക്ക് 10 പൈസ പ്രതീക്ഷിക്കണ്ട. എന്നാ അരവിന്ദനോട് ചോദിക്കും. എത്ര നാളെന്ന് വെച്ചാൽ അരവിന്ദനും രമണനും നമുക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നത്? അവർക്കും ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ. അല്ല, നീ വലിയ ഭീം വിളക്കുന്നുണ്ടല്ലോ, നിന്നെ കൊണ്ടൊരു കാലിച്ചായ്ക്ക് ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടോടാ? ചോദിച്ചാ നിന്റെയൊക്കെ മൂത്തവനല്ലേ എന്ന് പറയും. നിനക്ക് നാണമില്ലല്ലോ. എന്റെ കാലിന് ഒരു കുഴപ്പമില്ലായിരുന്നെങ്കിലേ നിന്നെയൊക്കെ ഇരുത്തി തീറ്റിച്ചാനെ.
നമ്മുടെ വീടിനടുത്തുള്ള അണ്ണൻ അയാൾ നിന്നെ വിശ്വസിച്ച് ഒരു ബീഡിയെങ്കിലും കടം തരുവോടാ. അന്ന് നടന്ന കാര്യം എന്താന്ന് നിനക്കറിയാലോ. നീ നാണം കെട്ട് തിരിച്ചിങ്ങു പോന്നു. എന്നോടങ്ങാണോ അയാൾ കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ഈ ഒരു കാല് ഞാൻ മടക്കി വെച്ചിട്ട് മറ്റേ കാലും കൊണ്ട് അയാളെ നെഞ്ചത്ത് ചവിട്ടി മെതിച്ചോനെ. എടാ എഴുന്നേക്കടാ, ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങാതെ. എന്റെ ചേട്ടാ ഒന്ന് വേഗം കട ഇടക്ക്, നാട്ടിൽ മുഴുവൻ മോമ്മൂടി കള്ളന്മാരാ. എടാ അവന്മാരൊന്നും നമ്മുടെ അടുത്ത് വരില്ലടാ. ചേട്ടാ ചേട്ടാ നീ വരുന്നുണ്ട് ചേട്ടാ. ആര് വരുന്നെന്ന? അയാൾ നിന്നെ വിശ്വസിച്ച് ഒരു ബീഡിയെങ്കിലും കടം തരുവോടാ. എടാ വാസി നീ ബീഡി എടുക്കാൻ മറന്നോ. എടാ വാസിയാ, എടാ ഷണ്ണു അവനെ പിടിക്കാ, വലപ്പിച്ചോടാ. പിന്നെ ഞാൻ വേറെ അന്ന് നിന്നെയൊക്കെ ഞാൻ വെറുതെ ഇവിടെ തെറ്റായി പോടാ. ആ അണ്ണാച്ചി വിളിക്ക, എഫ് ഐ ആർ എഴുതി പൊക്കിട്ടാത്ത. ഇനി ആരാ പുറത്തേക്ക് എടുക്കാൻ വരുന്നത്? ഞാൻ ഒന്ന് കാണണം. നീ മോഷിക്കോടാ. വാ അണ്ണാച്ചി വാ, ഒന്ന് വേഗം വാ. വെങ്കടേശ നമസ്കാരം. ഒരു എഫ് ഐ ആർ എഴുതി കൈയെഴുതി വാങ്ങിച്ചോ. കേസൊന്നും വേണ്ട സാറേ, അതിനുള്ള ശിക്ഷ കൊടുത്തില്ലേ? എന്തൊക്കെയായാലും ഇവന്മാരും നമ്മുടെ പിള്ളേരല്ലേ സാറേ, പാവം വിട്ടേക്ക്. അതല്ലേ ഞാൻ ആലോചിച്ചത്, ഈ സുബ്രഹ്മണ്യ ഏരിയയിൽ ഇത് തന്നെയാ പതിവായി തീർന്നിരിക്കുന്നത്. നിങ്ങൾ തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യും, നിങ്ങൾ തന്നെ വന്ന് വിളിച്ചോണ്ടും പോവും. ആദ്യം നിങ്ങളെ വേണം പിടിച്ചാത്തിടാൻ. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? രമണനും അരവിന്ദനും പറഞ്ഞുകൊണ്ടാ, ഇല്ലെങ്കിൽ എവിടക്കേറി കൈവെക്കണമെന്ന് അറിയില്ലേ? നമ്മുടെ അണ്ണനോട് വേണമായിരുന്നോ? സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും കക്കുവടാ. നമ്മുടെ അണ്ണൻ ആരാന്ന വിചാരിച്ചേ? അധ്വാനിക്കുന്ന മനുഷ്യനാടാ. ഈ ഒറ്റക്കാല് വെച്ച് ഞാൻ അധ്വാനിക്കുമ്പോ നിനക്കൊക്കെ എന്തിന്റെ കുറവാടാ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേടാ. ഇനി എത്ര കാലെന്ന് വെച്ചാ പോലീസിന്റെ കടി വാങ്ങിക്കുകയും കടയുടെ മുമ്പിലൊക്കെ പോയി കുത്തിയിരിക്കുകയും ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് സമാധാനത്തോടെ ജീവിച്ചൂടെ? ഇന്നലെയും കൂടെ നിന്റെ ഏടത്തെ ഞാൻ റേഷൻ കട വെച്ച് കണ്ടു. ഒരുപാട് പറഞ്ഞു, വീട്ടിലാരും ഇണ്ടുന്നില്ലെന്ന്. എന്തൊക്കെയായാലും അവർക്കും വിഷമം ഉണ്ടാവാതിരിക്കില്ലേ? ഓ തുടങ്ങി രാവിലെ തന്നെ. എന്താടാ എനിക്ക് പറയാൻ പാടില്ലേ? അവരും നിന്നെ പോലെയൊക്കെ തന്നെ എനിക്ക് മക്കളാടാ. ദേ ഈ നിൽക്കുന്നവനുണ്ടല്ലോ, ഈ കാലം വെച്ചോണ്ട് കാട്ടിക്കൂട്ടണം നിനക്കൊക്കെ അറിയാലോ. എടാ നീ ഗവൺമെന്റിന് എന്തെങ്കിലും എഴുതി അയച്ച് ഇരുന്ന് ചെയ്യാവുന്ന ജോലി നോക്കിക്കൂടെ? അതൊക്കെ മടിയന്മാര് ചെയ്യുന്ന പണിയല്ലേ അമ്മച്ചി, ഞങ്ങളൊക്കെ ഓടിച്ചാടി ജോലി ചെയ്യുന്ന പിള്ളേരാ, ഇതൊന്നും നമുക്ക് ശരിയാവില്ല. ഇന്നലെ നിന്റെ അമ്മാവൻ വന്നു. അയാൾക്ക് എന്ത് വേണം? കണ്ടില്ലേ ഇവൻ പറയണത്? അമ്മാവെന്നും പറഞ്ഞ ഒരാളേ ഉള്ളൂ. അവനെ കണ്ടില്ലേ, അരി തരുന്നുണ്ട്, കാശ് തരുന്നുണ്ട്, മോളെയും കെട്ടിച്ചേരാന്നാ പറയുന്നേ. മോനെ നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ. ഇങ്ങനെയാ മോനെ, എന്ത് പറഞ്ഞാലും ദേഷ്യ. ഞാനിതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. അതൊക്കെ വിട്ടുകളാമേ, ചായ ഉണ്ടെങ്കിച്ചിട്ട് അവന്റെ ഒരു ചോയ. നിന്റെ ക്ലാസ്സും കാലിയാണല്ലേ. കടക്കാരനോട് പിരിവ് ചോദിച്ച് നിനക്ക് എന്താ വിഷമം? വയസ്സിലായിരുന്നു കരുതി വിട്ടപ്പോ തല കാണിച്ചു. സംഘത്തിലേതോ പരിപാടി ഉണ്ടെന്ന് കാശ് വയ്ക്കാൻ വന്നതാ, അതിന് അരവിന്ദൻ കയറി അടിച്ചു. എന്താടാ വീട്ടുകാരുള്ള ദേഷ്യത്തിന് റൂൾ ഇറങ്ങി അടി ഉണ്ടാക്കുന്നത്? അയാൾ എന്ത് കേട്ടാ നീ അവനെ കയറി അടിച്ചത്? നിനക്ക് അറിയാഞ്ഞിട്ടാ രമണ, ആ തള്ളക്ക് ഏത് സമയം ഇത് തന്നെ പണി. വല്ലതും തിന്നാനിരുന്ന അപ്പ തുടങ്ങിക്കോളും. മാമനുണ്ട്, മാമനൊരു മോളുണ്ട്, അവളെ കെട്ടിക്കൊന്ന്. എന്തേലും പറഞ്ഞ കാശിരു നെല്ല് തരുമെന്ന് പറയും. അപ്പൊ എന്നെ അവർക്ക് വിൽക്കാൻ നോക്കണ? എന്താടാ വഴിയെ പോന്നോട് സംസാരിക്കുന്ന പോലെ? പെറ്റതള്ളക്ക് അത് പറയാനുള്ള അധികാരമില്ലേ? എന്താ രമണ, നീ പോലും മനസ്സിലാക്കാതെ പറയുന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇതുള്ളതല്ലോ. എന്താടാ ഇത്? അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ കടിച്ചു കയറാൻ വന്നു, തുളസി വരുന്നവരുടെ എന്തൊരു ബഹുമാനം.
അയ്യോ കഷ്ടം, ഒരു പെണ്ണിന് വേണ്ടി നീ ആ സിഗരറ്റ് കളഞ്ഞല്ലോടാ. അത് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാനെങ്കിലും മരിക്കില്ലായിരുന്നു. നീ ആരുടെ ദേഹത്താണ് കൈവച്ചത്? ഹലോ, സുബ്രഹ്മണ്യപുരം പോലീസ് സ്റ്റേഷൻ. സാർ, സുബ്രഹ്മണ്യപുരത്ത് കൂട്ടത്തിൽ നടക്കുക. എവിടെയാണെന്ന് പറ? ചന്തയില്. നിങ്ങൾ ആരാ? ഹലോ ഹലോ, വെറുതെ വിളിക്കാം മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി. ആ, അങ്ങോട്ട് കൊണ്ടുപോ. അവനെ ഇങ്ങനെ പൂത്താനിക്കുന്നോണ്ട് അവൻ ജോലിക്കും കൂലിക്കും പോകാതെ ഇങ്ങനെ തെണ്ടി നടക്കുന്നത്. പട്ടിണി കിട്ടാലേ ബുദ്ധി വരൂ. ഇപ്പൊ ഇറക്കിക്കൊണ്ട് വന്നെന്ന് വെച്ചോ, പിന്നെ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്തൊക്കെ തന്നെയായാലും അവൻ നിന്റെ കൂടപ്പറപ്പല്ലേ. ഇവിടെ ഉണ്ടായിരുന്നപ്പോ വെറുതെ തെണ്ടി നടക്കുകയായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന വൃത്തികെട്ട സ്വഭാവത്തോടെയല്ലേ വരൂ. അമ്മേ, അവൻ അകത്ത് കിടന്നു വരുമ്പോഴേ നമ്മുടെ വില അറിയൂ. ഒരുപാട് പുന്നാരിച്ച് വളർത്തിട്ടാ ഈ ഗതിയിൽ വന്നത്. അവൻ ഇവിടെ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ അവിടെ തന്നെ ആയിരുന്നില്ലേ? അമ്മ പറഞ്ഞിട്ടോ കേൾക്കുന്നില്ല. പിന്നല്ലേ ഞാൻ. നമ്മുടെ കുട്ടികളെ സാർ എന്തെങ്കിലും ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യാം. വരട്ടെ സാർ. ആയിക്കോട്ടെ. ആ, വക്കീലിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവർ നോക്കിക്കോളും. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ വരാം. ആ, വക്കീൽ ഫീസ് കൊടുക്കാൻ കാശുണ്ടോ? ഉണ്ട് സാറേ. ആ, ഡാ സൂക്ഷിച്ച് പോണം കേട്ടോ. ശരിയെന്നാ. ഭയങ്കര ധൈര്യം തന്നെ. അടി മേടിച്ചിട്ട് ആ മുറിവും വെച്ച് കെട്ടിക്കൊണ്ട് പെണ്ണിനെ കാണാൻ ഇറങ്ങിയിരിക്കുന്നു.
അടി കിട്ടിയാൽ മാത്രമല്ല തിരിച്ചടിച്ചാലും മുറിവുണ്ടാവും. അവന്റെ വർത്തമാനത്തിന് ഒരു കുറവില്ല. എന്തൊരു വാചകൊടിയാണ്. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. എന്നെ വിളിക്കുന്നു. അതിനെ നീയും വാടാ, ഒന്ന് പോടാ. വലിയ നീളത്തിലല്ലേ സംസാരിച്ചേ, എത്ര നാളെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നേ. പോ. എന്താ വഴിയിലിട്ട് നാലുപേരെ തല്ലിയ വലിയ റൗഡിയാവുന്ന വിചാരമാണോ? എന്നുവെച്ച് തല്ലാൻ വരുമ്പോ വെറുതെ നോക്കി നിക്കാൻ പറ്റുമോ? ചുമ്മാ തിരുന്നാ പമ്പ് കാണിക്കാൻ വരും എന്നാ ചെയ്യും. നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരില്ലല്ലോ. ചേടാ ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊന്നും വിചാരിക്കല്ലേ. നിങ്ങൾ നന്നായി കാണണമെന്ന് ആഗ്രഹം കൊണ്ട് പറയാ. ഒരു പെണ്ണിനെ നോക്കി ചിരിച്ചാൽ മാത്രം പോരാ കേട്ടോ, അവളുടെ മനസ്സിലെന്താണെന്ന് അറിയാൻ ശ്രമിക്കുകൂടി വേണം. എന്നെ തേടി മയക്കും മധുരം പോരാഞ്ഞോ, കൊഞ്ചിച്ചിരിച്ചും പിന്നെ തമ്മിൽ കൊതിച്ചും എൻ്റെ ഉള്ളിനുള്ളിൽ മോഹം തന്നിട്ടോടി മറഞ്ഞോ. കണ്ണിൻ മണിയാൽ നിൻ കണ്ണിൻ കനവാൽ എന്നെ തേടി മയക്കും മധുരം പോരാഞ്ഞോ, കൊഞ്ചിച്ചിരിച്ചും പിന്നെ തമ്മിൽ കൊതിച്ചും എൻ്റെ ഉള്ളിനുള്ളിൽ മോഹം തന്നിട്ടോടി മറഞ്ഞോ.
കഥയിൽ സ്നേഹം പോകും ഒരു മാത്രയല്ലയോ മിഴി കാത്തതിന്നു നീ ഇനി ഇതുവഴി പല വഴി തിരയരുതേ ആശയോടെ പല നാൾ അരികിൽ പിന്നെ തമ്മിൽ കൊതിച്ചും എൻ്റെ ഉള്ളിനുള്ളിൽ മോഹം തന്നിട്ടോടി മറഞ്ഞു. എന്താട്ടാ ഇന്നലെ മിനിസ്റ്റർ വന്ന് ഇപ്രാവശ്യത്തെ സീറ്റ് നമുക്ക് തന്നെ അല്ലേ? നമ്മൾ പറയുന്ന പോലെ കേൾക്കുവോ? അങ്ങനെ കേൾക്കാതിരിക്കോ. രണ്ടു ദിവസം ഇവിടെ നിന്ന് താമസിച്ചപ്പം എല്ലാം നമ്മളല്ലേ ചെയ്തു കൊടുത്തത്. അത് ശരിയാട്ടാ, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ നമ്മളെ കാലുവരി കളഞ്ഞാലോ. എന്താടാ ഈ പ്രാവശ്യം പോസ്റ്റിംഗ് പരമേശ്വരനാണെന്നാണല്ലോ കേട്ടത്. ആരാ പറഞ്ഞേ? ഇതുമായിട്ട് ബന്ധമുള്ള ഒരാൾ കളക്ടറേറ്റിൽ വന്നിരുന്നു. സംസാരത്തിനിടയ്ക്ക് അയാളെ പറഞ്ഞത്. അതൊന്ന് അന്വേഷിച്ചേക്കടാ. കൊള ഉള്ള സീറ്റൊക്കെ അയാൾക്ക് തന്നെ കൊടുക്കുന്നതാണ് പറഞ്ഞു പറഞ്ഞേ. ഇപ്രാവശ്യം നമുക്ക് തന്നെയാ. എടാ ശങ്കു, ഒരു 50 രൂപ ഉണ്ടെങ്കിൽ തന്നെ, ബായുടെ കടയിൽ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. എന്താ കാശ് വേണോ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്റെ പൊന്നുമോനെ വേണ്ട, അല്ലെങ്കിൽ തന്നെ നീ കാരണം കിട്ടിയതിന്റെ വേദന ഇതുവരെ പോയിട്ടില്ല. ചിന്നൻചേട്ടൻ ഇതിലും നല്ലത്, ഞാൻ അയാളോട് വാങ്ങിച്ചോളാം. വേഗം ചെല്ലേ, നിന്നെ അവിടെ അന്വേഷിച്ചോണ്ടിരിക്കുക. ചിന്നൻചേട്ടാ, 100 രൂപ തന്നെ, എല്ലാം നിങ്ങളുടെ കോൺട്രാക്ട് കാര്യത്തിന് തന്നെയാ. മതിയായി, ഞാൻ ആകെ കുത്തുവാള എടുത്തിരിക്കുക. ആ ഗോപാലൻ കോൺട്രാക്ട് രാജാസ് റേഡിയസിന് കൊടുത്തു, അവര് ജോലിയും തുടങ്ങി. അവൻ അത്ര ധൈര്യം ഉണ്ട് ചിന്നൻചേട്ടാ? എനിക്ക് ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. അതെ അതെ, തീരുമാനിക്കാൻ തീരുമാനിക്കാന്ന് അടുത്ത ഉത്സവം വരെ പറഞ്ഞോണ്ടിരുന്നു. എന്റെ ചിന്നൻചേട്ടാ, നിസാര കാര്യത്തിന് ഇങ്ങനെ വിഷമിക്കാവോ? നിങ്ങൾ കാശിങ് തരൂ, ഒന്ന് ശ്രുതി കേട്ടിട്ട് വരട്ടെ, പിന്നെ കണ്ടോ ഇവിടെ എന്താ നടക്കുന്നതെന്ന്. കാശ് വേണമെങ്കിൽ വെച്ചോ, എന്നെ ഇതോടെ വിട്ടേക്കൂ. നിന്റെ പണിയും വേണ്ട മോനെ, ഒരു പരിഹാരവും വേണ്ട, എന്നെ അങ്ങ് വിട്ടേക്കൂ. രാത്രി തന്നെ പണിയൊക്കെ തീർത്തേക്കണേ, രാവിലത്തേക്ക് ബാക്കി വെക്കല്ലേ. പണി തീർത്തിട്ടേ നീ പോവാം. പൂജാരി, രണ്ടു ദിവസത്തേക്ക് ഉറക്കത്തെ കുറിച്ച് ആലോചിക്കണ്ട. ഉത്സവ സമയത്ത് വീട്ടിലെന്താണോ പ്രത്യേകിച്ച് ഒരു പണിയുള്ളത്, വ്രതമൊക്കെ മുറക്കെടുക്കുന്നില്ലേ? അതൊക്കെ മുറകടെ തന്നെയാ നോക്കുന്നത്. ആ എങ്കിൽ കൊള്ളാം, നിങ്ങളെല്ലാം പോയിട്ട് രാവിലെ നേരത്തേക്ക് എത്തണം, രാവിലെ ഒരുപാട് പണിയുള്ളതാ. ഇയാളെന്തിനാ രാജശ്രീ സൗണ്ടിന് വീട്ടിൽ കയറി പോന്നെ? എടാ വിക്കെ, ഈ പണി കുറെ നാളായിട്ട് നടക്കുക. നീ ആ പൂട്ടുങ്ങതാ, നമുക്കൊരു പണി ഒപ്പിക്കാം. വാ. എടി രാജശ്രീ, കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ശുദ്ധമായിട്ടല്ലേ ഇരിക്കുന്നേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യടാ, പറയുന്നത് കേട്ടാ തോന്നുന്നു എന്നെ ആദ്യമായിട്ടാ കാണുന്നേ. ഇങ്ങോട്ട് ഇരിക്കടി, ഉത്സവം കഴിയുന്നവരെ വ്രതവും വൃത്തിയൊക്കെ വേണേ. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഡീ, വെളിയിൽ എന്താ ശബ്ദം കേൾക്കുന്നു? നീ ഒന്ന് പോയി നോക്കിയേ. അയ്യോ, വെളിയിൽ നിന്ന് ആരോ കഥവ് കുറ്റിയിട്ടു. എന്റെ ഭർത്താവായിരിക്കോ? അവനിപ്പോ അമ്പലത്തിലുണ്ടല്ലോ. ഈശ്വരാ, എന്ത് ചെയ്യോ? എന്നോട് വൈരാഗ്യമുള്ള യവനെ ഒപ്പിച്ച പണിയാ ഇത്. പുറകെ കൂടെ അങ്ങനെ കഥ ഉണ്ടോ? ആദ്യമായിട്ട് വരുന്ന പോലെയല്ലേ സംസാരിക്കുന്നത്. ഇതുകൊണ്ടാ പറയുന്നത് ഒറ്റ കഥ ഉള്ള വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന്. കാലന്മാരെല്ലാം പൂട്ടി വെച്ചിരിക്കുക. ചിന്നൻചേട്ടാ, ദൈവാധീനം കൊണ്ടാ നിങ്ങക്ക് ഈ കോൺട്രാക്ട് കിട്ടാതെ പോയത്. കോൺട്രാക്ട് കിട്ടിയിരുന്നെങ്കിലേ നീ ഉത്സവത്തിന് ലൈറ്റ് ഇടാൻ പോകുമ്പോഴേ ഗോപാലൻ നിന്റെ വീട്ടിൽ കേറി കൂടിയാലേ മോനെ. ഈ മാനം കെട്ട പരിപാടിക്ക് ഞാൻ പട്ടിണി കിടക്കുന്നതാണ്. Yeah.
ടിക്കറ്റ് എടുക്കാൻ പോട്ടെ, എന്തായാലും നോക്കൂ. ഓ ഒരു രജനീകാന്തിന്റെ പടമല്ലേ, അതുകൊണ്ടാ ഇത്രയും തിരക്ക്. അരവിന്ദാ നിന്റെ ആളെന്താ ഇവിടെ? നിനക്ക് എപ്പോ നോക്കിയാലും തമാശ, അവൾ അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്നും സിനിമയ്ക്ക് വരില്ല. അപ്പൊ പിന്നെ ഇത് ആരാടാ? എന്താ ഇവിടെ പരീക്ഷ എഴുതാൻ വന്നതാ? ആളകളെയൊക്കെ അല്ല, എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാ അങ്ങനെ വന്നതാ. ശരി, എത്ര ടിക്കറ്റ് വേണം? 5 വേണം. നിക്ക് നോക്കട്ടെ. ഇനി ഇതുങ്ങളുടെ ഒന്നും കൂടെ കൂടരുത്. എന്തിനാടി തട്ടിപ്പറിച്ച? എടി പടം തുടങ്ങാൻ പോന്നു, വാടി. പിന്നെ എന്താടാ ഇത്? വന്നു, ടിക്കറ്റ് മേടിച്ചു, അവിടെ കൊണ്ട് കൊടുത്തിട്ട് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താ രമണ, നമ്മുടെ ബാസി ഉള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നേ? പോയിട്ട് വാടാ ബാസി. എടാ അവിടുത്തെ തള്ള് നീ കണ്ടില്ലേ? ഇത് വാങ്ങിച്ചോണ്ട് വന്നപ്പോഴേ എന്റെ ജീവൻ പോയി. വലിയ ഗുണ്ടയെ പോലെ നെഞ്ചും തള്ളി നടക്കുമല്ലോ, ഒരു ടിക്കറ്റ് വാങ്ങാൻ കഴിവില്ലേ? ആവശ്യം കാണാൻ വേണ്ടി മാത്രം ഈ ബാസിയെ പൊക്കി പറയും. ഒന്ന് നിക്കണമില്ലേ, എന്റെ അമ്മയ്ക്ക് സുഖം എനിക്ക് പോയിട്ട് തീർത്തിയുണ്ടെന്ന്. കേട്ടോ, ഒരു 5 ടിക്കറ്റ് പടം തുടങ്ങി. நீங்க அறிவிக்க பரிசு அடையாததுக்காக நான் இந்த மாட்டை அடக்கல. இந்த காளைய யாரு எப்படிங்கிறது உங்களுக்கு காட்டுறதுக்காகத்தான் நான் இந்த மாட்டை அடக்கிறேன். உங்க பரிசு எனக்கு தேவையில்லை, உங்க தங்கச்சி எனக்கு தேவையில்லை. അരവിന്ദൻ നന്നായിച്ചതാ, നിങ്ങൾ ഇത് വാങ്ങിച്ചില്ലേ അവൻ എന്നെ തല്ലിക്കൊല്ലും. വാങ്ങിച്ചോ എന്നാ മോളെ. ഇത് നോക്കളിയാ, ഒരുത്തൻ 5 പേരാ. അടങ്ങിയിരിക്കാൻ പറ്റില്ല അല്ലേ? അവൾക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടം തോന്നുന്നു. Ah! 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 Ah!
ആരോടാണ് ഇതൊക്കെ കളി? ഒന്ന് കളി ഞാൻ പറഞ്ഞേക്കാം. എന്റെ സെറ്റ് എങ്ങനെയുണ്ട്? ചെവി തുളക്കുന്നുണ്ട്? തുളക്കുന്നുണ്ട് തുളക്കുന്നുണ്ട്. എന്റെ വീടിന്റെ മറ്റു വരെ തുളക്കുന്നുണ്ട്. എന്താ ശാനെ? നന്നായി വരട്ടെ. പഴയകാലത്തെ സെറ്റ് ആണെങ്കിലും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. കാലത്ത് മുതൽ ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യ. എത്ര പ്രാവശ്യം പറയുന്നു ഇവിടെയാണ് അതിന്റെയൊക്കെ പാട്ട് പൂത്തും. നീയോട് മാറി പാട്ടെല്ലാം നിർത്തടാ. പിള്ളേരെ എല്ലാവരും ഒന്ന് പോകാം. നോക്ക് ബാസി, നിന്നോട് കൂടെ പറഞ്ഞാ പോകുന്നില്ലേ നീ? എഴുന്നള്ളി ഇപ്പൊ വന്നോണ്ടിരിക്കുക. അപ്പോഴാ അവന്റെ ആട്ടവും പാട്ടും. കുംഭമേള വന്നോണ്ടിരിക്കുകയാണ്. എല്ലാവരും മാറി കൊടുക്കണം, എല്ലാവരും മാറി കൊടുക്കണം, വഴി മാറി കൊടുക്കണം. ദാ വന്നു കഴിഞ്ഞു, വന്നു കഴിഞ്ഞു. എല്ലാവരും അമ്പലം പ്രദർശനം ചെയ്ത് വരിക. കയറി വരിക, കയറി വരിക. വരിക, വരിക. ആ വരൂ, 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 വരൂ. തുള്ളുന്നവരെ താഴെ വീഴാതെ കൂടെ ഉള്ളവരെ നോക്കിക്കോളാം. ആ കയറി പോട്ടെ, ചെല്ലു, ചെല്ലു, അതെങ്കിലേ. ദാ ബാസി നിർത്താൻ, നിന്നോടല്ല പറഞ്ഞേ മാറി നിൽക്ക. എടാ നിന്നോടാണ് പറഞ്ഞേ, അവിടുന്ന് വഴി മാറിക്കടാ. എടാ വിഗ്ഗ, ഇന്ന് രാത്രി ഉത്സവത്തിന് ആ മൊട്ടഗോപാലിനെ പൊക്കിക്കൊണ്ട് പോയി ഇടിച്ചു പരത്തി പഞ്ചറാക്കണം. നമുക്ക് ഒക്കാവടാ. കല്ലിൻ മണിമാല മുല്ലമാല ആ മാലയ്ക്കും മുല്ലയ്ക്കും ഇത് പൂരം മലമേൽ കോവിലിൽ തിരി തെളിഞ്ഞു. മനസ്സിൽ പൊടി പൂരം ഇന്ന് പിന്നും ചിലമ്പൊളി താലപ്പൊളി മേളം കണ്ടവരാമോദരാ. ഗുരുവേ 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 തകതെയ്യാണ്ടി മേളം കൊട്ടി ഗുരുവിൻ ചരണം ചരണം നാടാകെ വാട്ടിപ്പാടി മഞ്ഞൾ മടക്കുന്ന മല്ലിക പെണ്ണാക്ക് മനസ്സിൽ പൊടി പൂരം ഇന്ന് പിന്നും ചിലമ്പൊളി താലപ്പൊലി മേളം കണ്ടവരാമോദരാ. കൊട്ടാരം പലതുള്ള നാട് അത് തൊട്ടാലും മഴകിന്റെ നാണം അത് രംഗുള്ള രാജൻ വന്ന് രാജ്യം പിടിച്ചെടുത്ത് എന്നാടിൻ കഥയൊന്ന് കേൾക്ക്. കൊട്ടാരം പലതുള്ള നാട് അത് തൊട്ടാലും മഴകിന്റെ നാണം അത് രംഗുള്ള രാജൻ വന്ന് രാജ്യം പിടിച്ചെടുത്ത് എന്നാടിൻ കഥയൊന്ന് കേൾക്ക്. ആഹാ എന്നാടിൻ കഥയൊന്ന് കേൾക്ക്. ഊരിൻ പെരുമയിലും നാടിൻ നന്മയിലും സ്വാമിയെ കുമ്പിടുവാൻ നാട്ടിൽ നിന്നും മേളോ. ഊരിൻ പെരുമയിലും നാടിൻ നന്മയിലും സ്വാമിയെ കുമ്പിടുവാൻ നാട്ടിൽ കോവിൽ തിരുനാളിനു മഴകൾ കോവിൽ പടവിൽ കോരിന് പലരും കോവിൽ തിരുനാൾ ഊരിനു മഴകൾ കോവിൽ പടവിൽ കോരിന് പലരും ആ മഞ്ഞൾ മണക്കുന്ന മല്ലിക പെണ്ണാക്ക് മനസ്സിൽ പൊടി പൂരാ ഇന്ന് പിന്നും ചിലമ്പാളി താരം.
അമ്മാ വിരഴും കാളി എൻ്റെ അരികിൽ വരൂ തായേ, അമ്മാ വിരഴും കാളി എൻ്റെ അരികിൽ വരൂ തായേ, അവളാലംബമായി കോവിൽ കൊള്ളും അനുഗ്രഹമായി അമ്മ. തന്നേ തനേ താനേ, തന്നെ തനേ തനേ താനേ, തന്നേ തനേ താനേ, തന്നെ തനേ തനേ താനേ. സുബ്രഹ്മണ്യപുരം കാക്കും ദേവി അമ്മ നീയേ, സുബ്രഹ്മണ്യപുരം കാക്കും ദേവി അമ്മ നീയേ, എന്ന് സുന്ദരാംഗി തങ്ക വർണ്ണ അമ്മാ വീരഴും കാളി, എന്ന് സുന്ദരാംഗി തങ്ക വർണ്ണ അമ്മാ വീരഴും കാളി. തന്നേ നനേ നാനേ, തനേ 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 നാനേ, തനേ നനേ നാനേ, തനേ 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 നാനേ. പെണ്ണാൾക്ക് മനസ്സിൽ പൊടി പൂരോ, ഇന്ന് മിന്നും ചിലം പോലെ താലപ്പോലെ മേളം കണ്ടവരാമോദര. ഗുരുവേ 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 തകതെയ്യാണ്ടി മേളം കൊട്ടി, ഗുരുവിൻ ചരണം ചരണം നാടാകെ വാട്ടിപ്പാടി. മഞ്ഞൾ മടക്കുന്ന മല്ലിക പെണ്ണാൾക്ക് മനസ്സിൽ പൊടി പൂരോ, ഇന്ന് മിന്നും ചിലം പോലെ താലപ്പോലെ മേളം കണ്ടവരാമോദര. बारात निकली है आज दिल के द्वारे, दिल के द्वारे. यादों की बारात निकली है आज दिल के द्वारे. हेलो अबरे എന്ത് ആരാ പറഞ്ഞേ? ഉറപ്പാണ്? ശരിയെന്നാ വെച്ചിട്ട് പോടാ. എന്താടാ? നമുക്ക് പറഞ്ഞു വെച്ചിരുന്ന സീറ്റേ ആ പരമേശ്വരൻ എന്നെ കൊടുത്തെന്ന്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിങ്ങൾ കേട്ടോ? ആ പണ്ടാരം ഓഫി ചെയ്തു കേക്കത്തില്ല. ആഹാ, ഇത് കൊള്ളാവല്ലോ. അങ്ങാടി തോറ്റേൻ അമ്മയുടെ നേരെ എന്ന് പറയാറുണ്ട്. ചേട്ടാ, ചേട്ടന്റെ കളക്ടർ ഓഫീസിൽ എന്തെങ്കിലും ഡ്രൈവർ ജോലി ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണേ. എങ്ങേരു പണ്ടങ്ങാണ്ട് ഒരു കൗൺസിലർ ആയിരുന്നു എന്നും പറഞ്ഞ് ആ പേരും പറഞ്ഞപ്പോ കൗൺസിലർ ആണോ മേയർ ആണോ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന അഞ്ചാറ് പേരുള്ളടത്ത് ആളായിരുന്നിട്ട് എന്ത് കിട്ടാനാ? ഞാൻ വലിയ നേതാവാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിട്ട് എന്ത് കാര്യം? ഉത്സവത്തിന് പോലും മുഖം വെളി കാണിക്കാത്ത ടെറസിന്റെ മേളി പോയി പെണ്ണുങ്ങളെ പോലെ കുത്തി. നിന്നോടാ ഞാൻ മിണ്ടാതിരിക്കാൻ പറയുന്നത്. പിന്നെ അവള് പറയുന്നത് മുഴുവൻ കേട്ടോണ്ട് ഞാൻ എന്താ വായി പൂത്തിരിക്കണം? ഇപ്പൊ എനിക്ക് വീഴ്ച പോലും വരില്ലാത്ത അവസ്ഥയായി, അറിയാവോ? വരണം സോമ. നമസ്കാരം. സുഖം തന്നെയല്ലേ? നന്നായിരിക്കുന്നു. എനിക്ക് പദവി കിട്ടിയാലും വിഷമമൊന്നുമില്ലല്ലോ. എന്താ നേതാവ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ പദവിക്ക് തന്നെ നിങ്ങളൊരു അലങ്കാരമാ.
നേതാവ് ഉള്ളിടത്തോളം കാലം ആ പദവിക്ക് വേണ്ടി ആരും മത്സരിക്കുകയില്ല. കേട്ടോടോ, സോമൻ പറഞ്ഞു കേട്ട, സോമന് അസൂയൊക്കെയാണെന്ന്. അവനൊരു വിഷമവുമില്ല, അവൻ അല്പം മുൻകോപുണ്ടെന്നേ ഉള്ളൂ. മാത്രമല്ല ആത്മാർത്ഥമുള്ളവനാ. എന്നോട് ഇത്ര വിശ്വാസം ഉണ്ടല്ലോ നേതാവ്, എനിക്ക് അത് മാത്രം മതി. കണ്ടോമാര് പറയുന്നതൊന്നും വിശ്വസിക്കണ്ട. എടാ ആ പൊന്നാടി നിന്നേ. എന്നാ ഞാൻ വരക്ക നേതാവേ. ആയിക്കോട്ടെ. ഇവിടെ തന്നെ ഉണ്ടെന്നറിയോ? അതേ രമണ, വീട്ടിൽ പോലും പോകാതെ രണ്ടു ദിവസമായിട്ട് ഇവിടെ തന്നെയാ. അതിനു മാത്രം എന്താ ഉണ്ടായേ? അറിയില്ലല്ലോ. നമസ്കാരമുണ്ട്. എന്തിനാ ചേട്ടാ ഇവിടെ വന്നിരിക്കുന്നെ? നാണക്കേട് തോന്നുക. എന്തൊരു ജീവിതമാടാ. ജീവിക്കണോടത്തോളം കാലം അന്തസ്സായിട്ട് ജീവിക്കണോടാ. ഇത്രയും കാലം ആഡംബരത്തോടെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഗതികെട്ട് പോയാൽ തലാത്തി നടക്കാൻ പറ്റൂടാ. എന്ത് പറ്റിയേടാ? നിങ്ങളോട് പറയാൻ മടിക്കണേ, നമ്മൾ അത്രമാത്രം അടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞാൻ മടിക്കണേ? വീട്ടിലെ പെണ്ണുങ്ങൾ പോലും മര്യാദ തരുന്നില്ലടാ. അത് ശരിയല്ലേ, എങ്ങനെ മര്യാദ തരും? ഒരു സ്ഥാനത്ത് തുടർന്നിട്ട് കസേര പോയാൽ പിന്നെ എന്ത് മര്യാദയാടാ? ചേട്ടൻ ഇങ്ങനെ വിഷമിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താ പറ്റിയ? അറിയില്ലേ, നിനക്കറിയില്ലടാ. പരമേശ്വരൻ, അവൻ ഒറ്റൊരുത്തിന് ഈ സ്ഥാനം മുഴുവൻ പിടിച്ചെടുത്തിട്ട് നാട് വളച്ചുകെട്ടാൻ നോക്കുക. ഞാനും വിചാരിച്ചിട്ടാ സ്ഥാനക്കയറ്റം കിട്ടും, നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ നന്നായിട്ടിരിക്കുന്നൊക്കെ. നിങ്ങൾക്കൊക്കെ ഒരു വഴി കാണിച്ചിട്ട് എൻ്റെ സ്വന്തം കാര്യം നോക്കാമെന്ന് വിചാരിച്ചതാ. നിങ്ങളെപ്പറ്റി എത്ര പ്രാവശ്യം എൻ്റെ ചേട്ടൻ പറയായിരുന്നു എന്നറിയോ? പാവം, നമ്മൾ ആശ്രയിച്ച് അവർ കഴിയണം. നമുക്കെന്തെങ്കിലും പറ്റി അവർ ഓടി വരെ അവർക്ക് എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കണം. ഇപ്പൊ കണ്ടില്ലടാ, അതിനും അവൻ വഴിയിലുണ്ടാക്കി. നമുക്കൊരു പ്രയോജനം ഇല്ലാണ്ടായി. നമ്മൾ ആശ്രയിച്ചു കഴിയുന്നവർക്കൊരു ഗതിയില്ലാണ്ടായി എന്ന് പറയുമ്പോ എന്ത് ചെയ്യാനാടാ? ഇപ്പൊ എന്ത് ചെയ്യണോ? എന്തെങ്കിലും ചെയ്യേ. അവനുള്ള കാലത്തോളം ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പൊ തന്നെ കൊന്നുകളഞ്ഞേക്കാം. നീ എന്താടാ നഖം വെട്ടണ പോലെ കൊല ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണേ? എന്റെ ദേഷ്യത്തിന് നിങ്ങളെ ബലിയാടാക്കണോ? എന്തിനാ ഞങ്ങളെ വേറെ കാണുന്നത്? ഇപ്പോഴല്ലേ പറഞ്ഞത് നമ്മൾ തമ്മിൽ അടുപ്പുണ്ടെന്ന്. അന്ന് പോലീസ് പിടിച്ചപ്പോ ചേട്ടന്റെ സഹായം കൊണ്ടല്ലേ ഞങ്ങൾ പുറത്തിറങ്ങിയത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? കോടതിയും വക്കീലിനെയും കുറിച്ചൊക്കെ അവർക്കറിയോ? ദേ രമണന് സ്വന്തം ചേട്ടൻ പോലും തൊലഞ്ഞു പോട്ടെന്നാ പറഞ്ഞത്. ചേട്ടൻ ഞങ്ങളെ അങ്ങനെ കരുതിയോ? ഇപ്പൊ ചേട്ടനൊരു പ്രശ്നം വന്നപ്പോ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ രമണ? ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറ. അവൻ തീർന്നാൽ എനിക്ക് സമാധാനമുള്ളൂ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയണേ. ചേട്ടാ, ചേട്ടൻ ആദ്യം വീട്ടിലേക്ക് ചെല്ല്, ഞങ്ങൾ നോക്കിക്കോളാം. ശരി ചേട്ടാ. ചേട്ടാ, എവിടെയെങ്കിലും കുടുങ്ങിയ കൈവിട്ടേക്കല്ലേ? ഡാ എന്താടാ പറയണേ? എനിക്കൊരു ഉപകാരം ചെയ്യുമ്പോ എന്റെ സ്വത്തും മുതലൊക്കെ വിറ്റ് ഞാൻ നിങ്ങളെ രക്ഷിക്കില്ലടാ. ഞാന് രണ്ടു ദിവസമായിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കൂടി ജോലിക്കെങ്ങനെ പോയി കാണും. അതേടി, ഞാൻ നിങ്ങളെ പേപ്പറിൽ വായിച്ചു, നമ്മുടെ നാട്ടിൽ പുതിയ കളക്ടർ വരാൻ പോകുന്നു. ഒരു പക്ഷെ ഇനി അത് ഇയാളായിരിക്കും.
വേഗം കുത്തിക്കൊലക്കുക, നമുക്ക് വേഗം രക്ഷപ്പെടാം. ചത്തിട്ടില്ല, ജീവനുണ്ട്, തീർത്തേക്കടാ. പോസ്റ്റ്മോർട്ടം നടന്നോണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടന്ന കൊലപാതകം എങ്ങനെയാ നടന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആരാ കൊന്നതെന്ന് നമ്മളാ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളൊക്കെ എന്താടോ ചെയ്യുന്നേ? തന്റെ സ്റ്റേഷൻ ലിമിറ്റിലാണ് നടന്നിരിക്കുന്നത്. നിങ്ങളുടെ വിവരം കിട്ടുന്നതിന് മുമ്പ് തന്നെ മുകളിൽ നിന്ന് എന്നെ വിളിച്ചോണ്ടിരിക്കുക. കമ്മീഷണർ ആണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ വിവരം തരാൻ പറഞ്ഞിട്ടുണ്ട്. തന്നെയൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യുവോ? ഇല്ല സാർ, എസ് ഐ ശ്രീധർ ഇപ്പൊ സ്പോട്ടില് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തോണ്ടിരിക്കുന്നു. മാത്രമല്ല സംഭവം നടന്ന വെളുപ്പാങ്കാലത്ത് അത് കാരണം ആരാന്ന് അറിയില്ല. ആകെ കിട്ടിയ ഒരു സൈക്കിൾ മാത്രം. ശരി ശരി, വേഗം കണ്ടുപിടിക്കേ. ഓക്കെ സാർ. ആ നാശം പിടിച്ചവനെ കാണുന്നില്ലല്ലോ. നീ അല്ലാതെ ഇവനെയൊക്കെ ഒരു കാര്യത്തിന് പറഞ്ഞയക്കൂ. ദേ വരുന്നുണ്ട്. എന്താ താമസിച്ച? അത്രയും ദൂരം പോയി വാങ്ങിച്ചോണ്ട് വരണ്ടേ? ഡാ വാസി, നീ തിരിച്ച് നാട്ടിലേക്ക് പോ. എടാ, എന്നെ എന്തിനാണ് ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നത്? നീ മനോഹരഞ്ജനെ കണ്ടിട്ട് നേരിട്ട് സംസാരിക്കേ. പുള്ളിയെ കാണുന്നവരും ആരും അറിയരുത് കേട്ടോ. ഇല്ല. ഡാ, നീ നാട്ടിൽ പോയി വെള്ളമടിച്ച ശങ്കുവിന്റെയും വിഗിന്റെയും കൂടെ നടന്ന് കൊളം ആക്കരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എടാ, ഇടയ്ക്ക് അമ്മയൊന്നും ശ്രദ്ധിക്കണം. ഞാൻ നോക്കിക്കോളാം. ദിനേഷ്. സാർ. എവിടം വരെ എത്തിയിടോ? സാർ, സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ സൈക്കിള് സിനിമ പോസ്റ്റ് ഒട്ടിക്കുന്ന ആളുടേതാണ്. അവനെ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അരവിന്ദൻ രമണൻ എന്ന രണ്ടുപേരുടെ പേര് പറഞ്ഞു. അവരെ പിടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ശരി ശരി, കോർട്ടിൽ ഹാജരാകുന്നതിന് മുമ്പ് പിടിക്കാൻ നോക്കണം. എന്ത് പറ്റി തുളസി? നീ എന്തിനാ വിഷമിക്കുന്നേ? കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. എല്ലാം നല്ലതിലാണെന്ന് വിചാരിച്ചാ മതി. അല്ല തുളസി, എത്ര പേര് നിന്റെ പുറകെ വരുന്നുണ്ട്. അവരെയൊക്കെ വിട്ടിട്ട് നിനക്ക് എങ്ങനെയാണ് പ്രേമിക്കാൻ? നിങ്ങളൊക്കെ അരവിന്ദൻ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. കുട്ടിക്കാലം മുതലേ എനിക്ക് അവനെ അറിയാവുന്നതാ. ഇന്നും അവന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എനിക്ക് ഈ കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ല. ദിവസം ഇതൊരു അഞ്ചു രൂപയ്ക്ക് തന്നെ.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ സറണ്ടർ ആവാൻ വന്നതാ. ആരെ കണ്ടേ? ഇത് അങ്ങനെ പോയി കണ്ടോളൂ. സാറേ എത്രയും പെട്ടെന്ന് അത് വാങ്ങിച്ചായിരുന്നു. സാറേ വാങ്ങിത്തരാം. സാറേ രണ്ടുപേർക്ക് ഒരു കൊലപാതക കേസ് സറണ്ടർ ആണോ? എന്താ ചെയ്യണ്ടേ? അതിനൊരു പരാതി എഴുതി കൊടുക്കണം. കുറച്ചു നേരം ഇരിക്കും, ഞാൻ എഴുതിത്തരാം. സാറേ എന്താ സറണ്ടർ ആണുള്ള? കൂട്ടിക്കേറിയുന്നോ? ശരി സാർ. മേയറുടെ കൊലപാതക കുറ്റത്തിന് സറണ്ടറായ രമണൻ, അരവിന്ദൻ എന്നീ രണ്ടു പ്രതികളെ 15 ദിവസത്തെ റിമാൻഡിൽ വെക്കുവാൻ ഈ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അടങ്ങാത്തിരകൾ പ്രേമമൊരു കനൽ അണഞ്ഞാൽ കണ്ണീർ കാലമൊരു കടൽ അടങ്ങാത്തിരകൾ പ്രേമമൊരു കനൽ അണഞ്ഞാൽ കണ്ണീർ കരകവിയും ഇരുമിഴിനീർ കനവുകളിൽ ഒരു കനലായി ഇണയകലും ഒരു കിളി പോൽ ചിരിമണികൾ അണയുകയായി ഉയിരുഴറുമ്പോഴും ഉടലുണറും നീയായി ഉലകമിതിനാണോ എന്തു നോക്കിക്ക വാടാ. ആ മേടിച്ചിട്ട് പോ. അവനെ പറഞ്ഞു വിട്ടില്ല അവരല്ലേ ഇവര്? അതെ. നീ പോയത് വാങ്ങിട്ട് അവരെ ഇങ്ങോട്ട് വിട്. ഛേ, ഹലോ, നിങ്ങൾ രണ്ടുപേരും ചേട്ടൻ വിളിക്കുന്നു. അതിങ്ങ് തന്നിട്ട് പോ. വാടോ ഇരിക്കേ. നിങ്ങൾ പോലും കഴിച്ചോ? ചേട്ടാ പോയി വെള്ളം കൊണ്ടുവടാ. ശരി ചേട്ടാ. കഴിക്കേ, മടിക്കാതെ കഴിക്കേ. നിങ്ങളല്ലേ കൗൺസിലറെ തട്ടിയത്? ആദ്യത്തെ എടുപ്പ് തന്നെ വലിയ തലയാണല്ലോ എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്താ കൂലിക്ക് ചെയ്തതാണോ? ഛേ, അങ്ങനെയൊന്നും അല്ല. വേറെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ? അല്ല. പിന്നെന്താ ദേഷ്യം കൊണ്ട് ചെയ്തതാണോ? വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ചെയ്തതാ. നമ്മുടെ നാട്ടുകാരെ വേണ്ടപ്പെട്ടവർക്ക് നേരെ കത്തിയെടുക്കുള്ളൂ. തനവറ്റ കണ്ണുകളിൽ മരണഭയമില്ല, ഓർമ്മകളെ താരാട്ടും അരികിലൊരു രാപ്പാടി ഉഴറിനി നാമലയും ഇരവിലിനി നീളേ പകലിരുളിൽ മറഞ്ഞെന്നാൽ ഇരവിലിനി നാം സ്വന്തം സ്നേഹം ഭൂമിയിലൊരു ദിനം തേനാക്കും കോപം മുലകമഴലാക്കും
അവൾ ഉണരും ഓർമ്മകളിൽ ഒരു ശിശിര സാന്ത്വനമായി വിട പറയും ഈ ഒരു ജന്മം നിലവിലൊരു നൊമ്പരമായി ഉയിരുണരുമ്പോഴും കനവുകളിൽ വീണ എന്നിൽ കവിതകൾ തന്നൊരു ലയമായി കൂട്ടിലൊരു പ്രാവായി ഞാൻ കുറുകുകയുമില്ലിന്ന് ഇനിയും എൻ ചിന്തകളിൽ നീ ഉണരുകയുമില്ലെന്നോ തോൽവികളിൽ വീഴുമ്പോൾ തുണ തരുവനാളില്ല വാഴാനാധികളെ അകത്തിടാനായി കാലം ഒരു രുധിര പാത്രം കനവുകളിൽ വീണ എന്നിൽ കവിതകൾ തന്നൊരു ലയമായി ഇനി ഇരുളിൽ ഇരുമിഴി നനയും അലകടലിൽ ഒരു തിരയായി ഉയിരുഴറുമ്പോഴും ഉടലുണർവും നീയായി ഉലകം ഇതിനാണോ കാലമൊരു കടൽ അടങ്ങാത്തിരകൾ പ്രേമമൊരു കനൽ അണഞ്ഞാൽ കണ്ണീർ കാലമൊരു കടൽ അടങ്ങാത്തിരകൾ പ്രേമമൊരു കനൽ അണഞ്ഞാൽ കണ്ണീർ കരകവിയും ഇരുമിഴി നീർ കനവുകളിൽ ഒരു കനലായി ഇണയകലും ഒരു കിളിപ്പോൽ ചിരിമണികൾ അണയുകയായി ഉയിരുണരുമ്പോഴും ഉടലുണർവും നീയായി ഉലകം ഇതിനാണ് എന്താടോ സാറേ നമ്മുടെ ആളാ എന്താടാ ഇത്രയും നാളെ ഞങ്ങളെ കാണാൻ പറഞ്ഞ് ആ ഭാസി ഇവിടെ പോയി കിടക്കടാ അല്ല രമണ അമ്മയും കൊണ്ട് വെക്കോ ഞാൻ പുറകെ വന്നേക്കാമല്ലോ എടാ നീ താഴെ പോയി നിക്ക് വക്കീൽ ഇപ്പൊ വാദിക്കാൻ പോവാണ്ട എല്ലാ കാര്യം ഞാൻ ഭംഗിയായി നടത്തി തരാം രമണൻ അരവിന്ദൻ നേതാവ് പരമേശ്വരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിൽ കീഴടങ്ങിയ അരവിന്ദനെയും രമണനെയും രണ്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഈ കോടതി ഉത്തരവാകും നീ ഇതുവരെ എവിടെയായിരുന്നു രമണൻ ദേഷ്യപ്പെട്ടിരിക്കുക ഞാൻ എത്ര തവണ പറഞ്ഞതാ രണ്ടുപേരും പറഞ്ഞത് കേട്ടില്ലല്ലോ വിഷമിക്കാതെ ഞങ്ങൾ വേഗം തിരിച്ചു വരും കാര്യങ്ങൾ എന്തായടാ അവൻ നമ്മള് ചതിക്കായിരുന്നു രമണ അവൻ നമ്മള് ശരിക്കും വഞ്ചിച്ചു എന്താടാ പറയുന്നത് സംഭവം നടക്കുന്ന സമയത്ത് മനോഹരൻ ആശുപത്രി പോയി അഡ്മിറ്റ് ആയെന്ന് എല്ലാരും പറഞ്ഞു സോമനാണെങ്കിൽ സീറ്റിന് വേണ്ടി മദ്രാസിൽ പോയിരിക്കുന്നെന്ന് വീട്ടിൽ പോയി നോക്കിയപ്പോ കുടുംബത്തോടെ കുറ്റാലം പോയിരിക്കാന്നും പറയുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല രമണ ഒരു കാര്യം ഈ ആഴ്ച നീ എന്നെ ജയിലിൽ എടാ നീ പോലീസിന്റെ അടുത്ത് നടന്നു പറഞ്ഞേക്കരുത് അതെ 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 അമ്മാവ നിങ്ങൾ കേട്ടതൊക്കെ ശരി തന്നെയാ ചേട്ടനല്ലാതെ ആ സ്ഥാനത്തേക്ക് വേറെ ആരുണ്ട്
നാളെ കാലത്ത് വരും സ്വീകരണത്തിലുള്ള പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് നടക്കണ്ട. ആര്? ചേച്ചിയാ. അവര് സന്തോഷം കൊണ്ട് മതിയോർന്ന് നടക്കുക. പിന്നല്ലാതെ മേയറുടെ ഭാര്യയല്ലേ. ഞാൻ കൊടുക്ക ചേച്ചി. അമ്മാവനാ? അച്ഛാ. അതെ അച്ഛാ, നാളെ വരുമ്പോ അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ട് വരണേ. മരുമോ നല്ല ആളായി വരുന്നത് കാണണ്ടേ. നമ്മളെ മണ്ടം വരാക്കിയല്ലോടെ രമണ. അതിപ്പം പറഞ്ഞിട്ട് നിനക്കല്ലായിരുന്നു വലിയ ധൃതി? എന്തേ അപ്പൊ നിനക്കൊരു വാക്ക് പറഞ്ഞൂടെ? അതിന് എന്നെ പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അവൻ നമ്മളെല്ലാം ഒന്നല്ല എന്ന് പറഞ്ഞപ്പോ നീ അത് ഏറ്റു പറയുകയും ചെയ്തു. നീ എന്നോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചോ. ഞാൻ പറഞ്ഞോട്ട് നീ കേൾക്കത്തുമില്ല. മനുഷ്യന് ഒരു ലക്ഷ്യമാണെ കുഴപ്പമില്ലായിരുന്നു. നിനക്ക് പ്രേമത്തിന്റെ കാര്യമല്ലോ. രമണ, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പോലീസ് കസ്റ്റഡിയിലെല്ലാം തുറന്നു പറയാന്ന്. നീയല്ലേ പറഞ്ഞത് വേണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു. അവന്മാര് വലിയ ബുദ്ധിമാരുന്നു അവണ്ട. ഇപ്പൊ ഞാൻ വിചാരിച്ചാലും പോലീസിൽ പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റും. അവൻ നമ്മളെ പോലെ മണ്ണനാണെന്ന് കരുതിയല്ലേ. നമ്മളെ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയില്ലേടാ. അത് മനസ്സിലാക്കാതെ വലിയ പുള്ളിയെ പോലെ സംസാരിക്കുന്നു. എന്തായത്? വരുമ്പോ കൂട്ടുകാരായിട്ട് വന്നിട്ട് പോകുന്ന മുമ്പ് ശത്രുക്കളാവും തോന്നുന്നല്ലോ. നിസ്സാര കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ കൊല ചെയ്തിട്ട് ഏതോ ചീറ്റിംഗ് കേസിലാകത്ത് വന്ന പോലെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഞങ്ങളിവിടെ ജാമ്യത്തിൽ എടുക്കാൻ പോലും ആളില്ലാതിരിക്കുക? അപ്പോഴാ നിങ്ങൾ എന്തായി പറയുന്നത്? ജാമ്യം എടുക്കാൻ ആളില്ലെന്നോ? നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അല്ല, പോലീസിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനൊന്നും ഇല്ല. പോലീസുകാരുടെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന വിഷമാവുന്ന് കരുതിയ കൊണ്ടുവരാണെന്ന് വിചാരിച്ചു. അമ്മയോട് വിഷമിക്കരുന്ന് പറയണം. എടാ രമണ, പിന്നെ മറ്റവന്റെ കുടുംബമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അവരൊക്കെ വീട്ടിലുണ്ട്. രമണ, അവനെ ഇങ്ങോ വന്നേ. അങ്ങോട്ട് വാ. എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് വാടാ ചേച്ചി. ഒന്ന് മാറിക്കേ. ഈ വരുന്നവരാ രമണനും അരവിന്ദനും. എന്താ? ഇങ്ങോട്ട് വാ. ഇത് രതീഷ്, ഇത് രാജൻ. ചേട്ടാ, ഇവന്റെ പേരാ ഭാസി. നമസ്കാരം ചേട്ടാ. ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ വക്കീലിനോട് പറഞ്ഞ് ജാമ്യം എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്കണം. വിവരങ്ങളൊക്കെ ഭാസി അങ്ങോട്ട് കൊണ്ടുപോയി പറഞ്ഞ പോലെ. നിങ്ങൾ നമ്മുടെ വക്കീൽ വിരുദ്ധന. ജാമ്യം കിട്ടും, പേടിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്താടാ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട് എന്നൊക്കെ മറന്നുപോയോ? അതോ അവളെ വിചാരിച്ചിട്ടാണോ? അയ്യോ ഇല്ല രമണ. എങ്കിൽ വാ, അവരെ പോക്കാം. രമണ, ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങിയതേയുള്ളൂ. ആ മൂന്ന് പേരിൽ ആരെ കിട്ടിയാലും തീർക്കാം. അതാ വേണ്ടത്. വേണ്ട രമണ, പറഞ്ഞില്ലേ വേണ്ട. സുബ്രഹ്മണ്യപുരത്ത് എന്തോ പ്രശ്നം നടക്കാ. വീടിനടുത്ത് ഇന്നവൻ രക്ഷപ്പെട്ടു. വെച്ച തൊണ്ടടി നിന്റെ കൊച്ചിന്.
എന്താ സാറേ ഇത്? ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ എങ്ങാണ്ടുള്ള വായുനോക്കൾ വെറുതെ ഫോൺ വിളിച്ച് വരട്ടുക. അത് മാത്രമാണോ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളെയും കൂടെ പേടിപ്പിക്കുക? പോലീസ് ഇതൊന്നും ചോദിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാ ഭാര്യയും മക്കളെയും വീട്ടിലാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്നത്. പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും എന്താണോ ചെയ്യുന്നത്? ഒരു VIP സംരക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? സാറിന്റെ വീടിന് ഉടനെ പ്രൊട്ടക്ഷൻ വേണം. സംശയം തോന്നുന്നവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം. യെസ് സർ. വളരെ നന്ദിയുണ്ട് സർ. എനിക്കങ്ങനെ ശത്രുക്കൾ ആരുമില്ല. ഒരുപക്ഷെ ഞാൻ ഈ പദവിയിൽ ഇരിക്കുന്ന കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താല് അതാണ്. അപ്പൊ ഞാൻ വരട്ടെ സർ? ആയിക്കോട്ടെ, വരട്ടെ സർ. അത് നന്നായി പൊതുവായിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുത്തത്. ഇനി ആ പിള്ളേരുടെ പേര് പറഞ്ഞ് നമ്മളെങ്ങനെ ഒരു ഒറ്റ കൊടുത്താലെന്ന് ഞാൻ പേടിച്ചു പോയി. ഇപ്പോ ഭയങ്കര കുഴപ്പത്തിലായിരിക്കുമല്ലോ. വേലയും കൂലിയില്ലാത്തവനെ പ്രേമിച്ചത് പോട്ടെ, ഇപ്പൊ അവനൊരു കൊലപാതകിയുമായി. ഇങ്ങനെയുള്ള ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച് എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിക്കുകയായിരിക്കും. നടന്ന കാര്യമൊക്കെ നിനക്കും അറിയാം. ഞാൻ നല്ലവനാണോ കെട്ടവനാണോ എന്ന് തെളിയിക്കാനല്ല ഇവിടെ വന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ നിമിഷം വരെ നീ മാത്രമേ ഉള്ളൂ. അതേപോലെ നിന്റെ മനസ്സിലും ഞാനുണ്ടോന്നറിയണം. അതിശയായിരിക്കുന്നല്ലോ, ആ കുടുംബത്തിൽ ജനിച്ചവരുടെ കണ്ണിലും കണ്ണീരുണ്ടോ? മതി, അത് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ജീവിതം മാത്രമേ ഉള്ളൂ. എന്റെ അവസ്ഥയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഇക്കാലത്തെ പെൺകുട്ടികളെ പ്രേമിച്ചവന്റെ ഓർമ്മയ്ക്കായിട്ട് ഫോട്ടോകളും ഗിഫ്റ്റുകളും ഒക്കെയാ സൂക്ഷിക്കാറ്. എന്നാ ഞാനോ ഈ പേപ്പർ കട്ടിങ്ങ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ് വേദനിപ്പിക്കരുത്. അതെ, രവി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന്. ആരടാ പറഞ്ഞത്? ചായക്കടയിൽ വെച്ച് ഞാൻ അവന്റെ പയ്യന്മാരെ കണ്ടു, അവരാ എന്നോട് പറഞ്ഞത്. എന്താ രമണ, പോയി കാണണ്ടേ? എന്തു പറ്റി ചേട്ടാ? അകത്ത് കിടന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഒരു മാതിരി ഇരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഈ ജോലിയല്ലാതെ വേറൊന്നും എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു, കുടുംബത്തിൻ്റെ ഐശ്വര്യം മുഴുവൻ അവളായിരുന്നു. ഞങ്ങളുടെ അടുത്ത് മണിയൻ നൃത്തം ജോലി നോക്കിയിരുന്നു. അവനെൻ്റെ പെങ്ങളെ വശീകരിച്ച് കല്യാണം കഴിച്ചു. ഒറ്റ പെങ്ങളായിരുന്നുകൊണ്ട് പകുതി സ്വത്ത് അവളുടെ പേരിൽ എഴുതി വെച്ചിരുന്നു. കല്യാണം കഴിച്ച് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ പണത്തോടുള്ള ആർത്തി കൊണ്ട് അവളെ കൊന്ന് കെട്ടിത്തൂക്കി. അതും പോരാഞ്ഞിട്ട് എൻ്റെ പെങ്ങൾക്ക് മറ്റൊരുത്തനായിട്ട് ബന്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു പരത്തി. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തുവെന്ന് അവൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ നെഞ്ചു പൊട്ടിച്ചത്തു. ദേഷ്യം കൊണ്ട് ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ആളുകളെയും അവൻ്റെ ചേട്ടനെയും തട്ടി. എന്നാൽ അവൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. തെളിവ് ശക്തമായിരുന്നുകൊണ്ട് എനിക്ക് ശിക്ഷയും കിട്ടി.
മണിയനിപ്പോ സുഖമായിട്ട് ജീവിക്കുക. അവനങ്ങനെ തട്ടിക്കിട്ടിയാ ഇനിയുള്ള ജീവിതം എനിക്ക് സന്തോഷമായിരിക്കും. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങേര് പറഞ്ഞ നിനക്ക് നീ തലയാട്ടുന്നുണ്ടല്ലോ. എന്നെ എടുത്തു ചാട്ടക്കാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീയാ എടുത്തു ചാടിയത്. അയാളുടെ അടുത്തില്ലാത്ത ആളാണോ? എന്തിനാ നമ്മളോട് ചെയ്യാൻ പറയുന്നത്? അയാൾ നമ്മളെ അതുപോലെ വിശ്വസിക്കുന്ന അർത്ഥം സൂക്ഷിക്കണം രമണ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ചതിയപ്പെട്ടതാ. ആ മനോഹരൻ ചെയ്തതുപോലെ കാര്യം കഴിഞ്ഞിട്ട് കൈമലർത്തി കാണിക്കാതെ അവൻ നമ്മളെ രക്ഷിച്ചിട്ടാ ഒരു സഹായം ചോദിച്ചത്. അതും മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എടാ ബാസി, സ്വാമിനാഥനെ തീർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. എന്താ ഇത്? നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കുന്ന ആശാൻ എന്താ ഇവിടെ? വീട്ടിൽ പോയി ആകാരുന്നില്ലേ? പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അതെ, ശ്മശാനത്തിലേക്ക് പോകണം, വേഗം വാ. ഇതൊന്ന് കഴിഞ്ഞോട്ടാശനെ വരാം. നിങ്ങൾ നടന്നോ, ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഏയ്, നീ ആരാടാ?
സന്തോഷമായി. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ജീവനുള്ളവർ നിങ്ങളോട് കടപ്പാടുണ്ടായിരിക്കും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. മണിയുടെ കേസിൽ ചേട്ടൻ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് പേരെ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. ഇന്നുകൂടെ നിങ്ങൾ ലീവ് എടുത്തിട്ട് നാളെ ഹാജരായിക്കോളൂ. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം. വരട്ടെ. ആയിക്കോട്ടെ. ഏയ് ധാരമണ, എന്താ ചേട്ടാ ഇത്? ഞങ്ങൾ കൂലിക്ക് വേണ്ടി ചെയ്താണെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. രമണ, പണവും കാശുമൊക്കെ നമുക്ക് ആവശ്യമുള്ള ശരിയല്ലേ? എന്തൊന്നും പണം ചേട്ടാ, അകത്ത് കിടന്ന് അഴി എണ്ണി ഞങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയായി പോയനെ. ചേട്ടനുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി, ചെയ്ത ഉപകാരത്തിന് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ടും ചെയ്തു. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? കാശും പണമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു, വേറെ എന്താ വേണ്ടെന്ന് പറ. ഞങ്ങൾക്കൊന്നും വേണ്ട ചേട്ടാ. പിന്നെ ആ മനോഹരനെ തീർത്ത് കഴിഞ്ഞു ഉടനാത്ത് കിടന്നോളാം. അതൊക്കെ ഇരിക്കട്ടെ, എന്റെ സന്തോഷത്തിൽ എനിക്ക് വേണ്ടി വാങ്ങിക്കുന്ന. ഗുഡ്, വരട്ടെ ഏട്ടാ. ശരി ഏട്ടാ. ആയിക്കോട്ടെ. രമണ ഒന്ന് നിന്നേ. ഏയ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാം. ഇതാ വെച്ചോളൂ. ഞങ്ങൾക്ക് എന്തിനാ ഇതൊക്കെ? ഇനിയാ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം? കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ചെയ്തോളൂ. അതിനു മുമ്പ് ഒരു ജോലിയും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് പോകാം. നിന്റെ കൊച്ചച്ഛന്റെ ജീവൻ എടുക്കണം, അത് കഴിഞ്ഞിട്ട് പോകാം. എന്താ നിങ്ങൾ മനസ്സിലാക്കാതെ? ഞാൻ നിങ്ങളെ തിരുത്തിയെടുത്ത് സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാന്ന് വിചാരിച്ചപ്പോ. ഏയ്, സന്തോഷമായി കഴിഞ്ഞതാ? എന്നെ ഇങ്ങനെ ഒരു കൊലപാതകിയാക്കിയത് നിന്റെ കൊച്ചച്ഛനടി.
ഞാനിതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യുന്നത്? എന്തു പറയാനാ, കിടന്നുറങ്ങുമ്പോഴും തലേൻ്റെ അടിയിൽ കത്തിയും വെച്ച് കിടക്കേണ്ട ഗതികേടാ. ആരോടെങ്കിലും എനിക്കൊന്ന് മിണ്ടണമെങ്കിൽ വല്ലവരും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. എന്നാൽ നിന്നോട് മിണ്ടുമ്പോൾ എല്ലാം മറന്ന് നിന്റെ മുഖത്ത് മാത്രം നോക്കിയാ സംസാരിക്കുന്നത്. എന്താന്ന് വെച്ചാ, നീ കൂടെയുള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യമാ. ഒരു ഉപദേശക്കാരി വന്നിരിക്കുന്നു. എടേ, ഇത് നിന്റെ കൊച്ചച്ഛൻ തുടങ്ങി വെച്ച കണക്കാ. അത് അയാളോട് തീർന്നു. എത്ര പറഞ്ഞാലും നിങ്ങൾ നന്നാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ നന്നാക്കാൻ പറ്റില്ല. എടി തുളസി, തുളസി. എന്താണ് തുളസി ദേഷ്യപ്പെട്ടു പോകുന്നേ? വാടാ. വിട്ടുകളയുടെ അരവിന്ദ്, പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. ആദ്യം തേനെ പാലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവളുമാരുടെ തനി നിറം പുറത്ത് വരികയും ചെയ്യും. നമ്മുടെ ജോലി തിരക്കിനിടയ്ക്ക് ഇതൊക്കെ ഓർത്ത് നീ വിഷമിക്കാവട അരവിന്ദ. ജോലിയോ? നമുക്ക് എന്ത് ജോലിയുണ്ട്? എടാ, ഇവന്മാർക്ക് മധ്യസ്ഥം നിൽക്കുന്ന തന്നെ വലിയൊരു ജോലിയല്ലേ. അയ്യോ, ഞാനൊന്നും എടുത്തോണ്ട് വന്നിട്ടില്ല. എന്താണത്? ഓടിക്കോ. എന്നെ പുറത്തേക്ക് ഇറങ്ങി വിട്ട അമ്മ എന്നെ വെട്ടിക്കൊല്ലും ചേച്ചി. ഇത് രക്ഷിക്കണം ചേച്ചി. പുറത്തിറങ്ങിയ അമ്മ എന്നെ കൊല്ലും. എന്തിനാണോ പോയത്? ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളല്ലേ അവളെ കാണാൻ അവന് കൂട്ടുപോകരുമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ എത്തുന്നത് വരെ ആ പിശാസിനെ കാണാനോ പോകുന്നെന്ന് എനിക്കറിയാതെ അവന്മാരെ വിടാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒതുങ്ങിയിരുന്ന് വേണം ചെയ്യാൻ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാ അവളോട്ടുള്ള അടുപ്പം വേണമെന്ന്? നീ അത് കേട്ടില്ലല്ലോ. അയ്യോ രമണ, നീ എന്ത് പറഞ്ഞാൽ ഞാൻ പിന്നെ കേക്കാം. ആദ്യം നമുക്ക് അവരെ കൊല്ലണം. എന്നെ അവന്മാര് കൊല്ലാൻ വേണ്ടി ഓടിച്ചില്ല രമണ, അവന്മാരെ കൊല്ലണം. ജീവന് വേണ്ടി എനിക്ക് കാല് പിടിക്കേണ്ടി വന്നില്ലേ? ഒരു പെണ്ണും പിള്ളയുടെ കാല് പിടിച്ച് കരയേണ്ടി വന്നില്ലേടാ. അയ്യോ അയ്യോ അയ്യോ, ഇനി ഞാനൊരു ആണായിട്ട് ജീവിച്ചിരുന്നിട്ട് എന്താടാ കാര്യം? പറയണാ രമണ.
അവിടെ ബഹളം നോക്കി ആശം എപ്പൊ നോക്കിയാലും ശല്യങ്ങള് തന്നെ. ഭാസ്കര വേലാഞ്ചിട്ട് നിന്നെ മോളിലേക്ക് വിളിക്കുക, ഒന്ന് വേഗം ചെല്ലുകേടാ. അപ്പൊ ഇവര് രണ്ടുപേരും ഇല്ല. ഏയ് പോടാ. എന്നെ പേടിപ്പിച്ചല്ലേ. എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. നോക്കു മോളെ, എന്നെ എന്റെ ഭാര്യക്ക് ഇഷ്ടമാണോ, എന്റെ അനിയന്മാർക്ക് എന്നെ ഇഷ്ടമാണോ, നിന്റെ അച്ഛന് നിന്റെ അമ്മയെ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം നിന്നെയാ. എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നലെ ആ തേണ്ടിയുടെ കൂടെ നിന്നെ ഞാൻ കണ്ടു. അപ്പം മുതലൊരു വല്ലായ്മ. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചില്ല. നിന്റെ അച്ഛനോടും ചിറ്റപ്പന്മാരോടും പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. ഒരുത്തിന് എടുത്തിയാട്ടക്കാരൻ, മറ്റൊരുത്തിന് മുൻകോപം. പക്ഷെ സ്നേഹമുള്ള പിള്ളേരാ. നീ എൻ്റെ മോളല്ലേ, ഞാൻ പറയുന്നത് അനുസരിക്കില്ലേ? അവൻ നമുക്ക് വേണ്ട, നിന്റെ നല്ലതിനാ ഞാൻ പറയുന്നത്. നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇതൊക്കെ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് സംഭവിക്കുന്നതാ. നിനക്ക് തോന്നുന്നുണ്ടോ അവൻ നല്ലവനാവുന്നു? അവന്മാരെ ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല. ചോദിക്കാൻ ആരുമില്ലെങ്കിൽ എതിലെങ്കിലും പോവും. നിനക്ക് അങ്ങനെയല്ല, ഞങ്ങളില്ലേ, കളയാൻ പറ്റുമോ? എല്ലാം മറന്നേക്ക് മോളെ. എന്തിനാ അവൾ അഡ്വൈസ് ചെയ്തത്? കണ്ട ഉടനെ കൈയും കാലും ഒടിച്ചു കളയായിരുന്നില്ലേ? എടാ, ഇതാണ് നിന്നോട് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചത്. നീ ഇനി ഇത് സോമനോടൊന്നും പറയാൻ പോണ്ട. ഇലയുടെ മേലെ മുള്ളു വീണ പോലെ ഇപ്പോഴത്തെ അവസ്ഥ. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ചേട്ടനൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനും കുറച്ചുകാലമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. അവരിങ്ങനെയൊക്കെ തന്നെ അങ്ങ് തുടർന്നാലേ അധികകാലം ഇത് പോവില്ല. ഇരു ചെവി അറിയാതെ വേണം ഇത് ചെയ്യാൻ. ഞാൻ പറഞ്ഞേ കേട്ടല്ലോ. ചേട്ടൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു, ഒന്ന് വരാതെ ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ എന്നാ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ആ സോമശേഖരൻ എന്ന് കാണാം. എന്ത് നല്ലൊരു ചാൻസ് കിട്ടിയതാ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. വിടറാ, എന്നാണെങ്കിലും അവന്റെ മരണം നമ്മുടെ കൈകൊണ്ട് തന്നെ.
നിക്ക്, ഞാനാന്നേ. നിനക്കാരായി സ്ഥലം പറഞ്ഞത്? രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് ഭാസിയാ പറഞ്ഞേ. അമ്മ രണ്ടു ദിവസമായിട്ട് നിങ്ങളെ കാണുമെന്ന് പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു. നിങ്ങളാണെങ്കിൽ ആരോടും പറയാതെ ഇവിടെ വന്നിരിക്കുക. വരുന്നവരും പോകുന്നവരും അമ്മയോട് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക. അതാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. രണ്ടുപേരും കഴിക്കാൻ വാ. ഇപ്പൊ ഈ ചോറ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചത്തുപോകോ? അവൻ അങ്ങന, നീ വാ മോനെ. ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണോടാ? എന്തിനായിരുന്നു ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? എനിക്ക് ചെലവിന് തന്ന് പോറ്റാൻ വേണ്ടിയാണോ ഈ കാണിക്കുന്നതൊക്കെ? അല്ലെങ്കിൽ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആണോ? ഇപ്പൊ കണ്ടില്ലേ, പെറ്റതള്ള കാണാൻ വന്നപ്പോ ഏതോ ശത്രു വരുന്ന മാതിരി ഓടി ഒളിച്ചേ. നിങ്ങൾക്കും സമാധാനം ഇല്ലാതെ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും ഒരു പ്രയോജനം ഇല്ലാത്ത ഈ പോക്ക് എന്തിനാ? അങ്ങനെയൊന്നും ഇല്ലമ്മേ, എല്ലാ പ്രശ്നമുള്ളവർ തീരും. അമ്മ വെറുതെ വിഷമിക്കാതെ സൂക്ഷിക്കണം മക്കളെ. അമ്മേ. എന്താ മോനെ? നോക്കിപ്പോ ശങ്കു. എന്നാ നോക്കിക്കോണേ. ആട്ടെ. കണ്ടില്ലേ ഏത് ഗതിയിലായിരുന്നു? എല്ലാ അവന്മാര് കാരണ. അപ്പൊ പോലും നിന്നെ കുറിച്ചാ പറഞ്ഞു വന്നത്. എന്ന് നിന്നെ താൻ തോന്നിയിട്ടൊപ്പം നിന്റെ അച്ഛൻ കണ്ടോ? അന്നേ പാതി ചത്തു ആ മനുഷ്യൻ. ഞാനും പറഞ്ഞതാ, ഒരുപാട് സ്നേഹം കൊടുത്ത് വളർത്തിയതല്ലേ, നമ്മൾ പറയണേൽ അപ്പുറം പോവില്ല എന്ന്. പക്ഷെ ഒരു കാര്യം, അവൻ ഇരിക്കണവരെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ആപത്താ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്, ഒരു കൊലപാതകയെ കെട്ടിയിട്ട് കാലം മുഴുവൻ ഒളിച്ചു ജീവിക്കാനാ? അങ്ങനെ ഒരുത്തരം നിനക്ക് ആവശ്യമുണ്ടോ? എന്ന് ഞങ്ങൾ പൊന്നു പോളാതെ നീ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനത്തില നമ്മുടെ അന്തസ്വാഭിമാനം നിലനിൽക്കാൻ പോണത്. നീ എന്തിനാ വന്നെന്ന് എനിക്കറിയാം. നിന്റെ കൊച്ചച്ഛന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാ, അത് ആർക്കും തടയാനാവില്ല. അയാളുടെ ജീവന് വേണ്ടി നീ കരഞ്ഞോണ്ട് എന്റെ പുറകെ വരണ്ട. ഞാൻ ചത്ത അതോടെ എല്ലാം തീരും. അവൻ ജീവിച്ചിരുന്ന എന്നെ പോലെ പലരുടെയും ജീവിതം പാഴാകും. ഇപ്പോഴും രമണനോട് പറയാതെ ഞാൻ വന്നേ. അതിന്റെ കാരണം എനിക്ക് ഇപ്പോഴും നിന്നോടുള്ള അയ്യോ. എന്താണെന്ന് തോന്നുന്നത്? ചേട്ടാ
എനിക്ക് തൃപ്തിയായി. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് നീ കാത്തു. ഒന്നുമില്ല. കണ്ടന്തുണ്ടം വെട്ടി നുറുക്ക. മഹാമാവി, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചല്ലോ. ചേട്ടാ, നമ്മുടെ മോള് നമ്മുടെ അന്തസ് കാത്തു. ഞാൻ ഇനിയൊരു നല്ല വാർത്തയായിട്ട് ഇങ്ങോട്ട് വരാം. അത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഏയ്, ചേട്ടന് നല്ലോണം സൂക്ഷിച്ചോണം. നീ എന്താ രമണ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ പറച്ചിൽ കേട്ടതൊന്നും ഞാനാണ് കുറ്റക്കാരെന്ന് അവളും എന്നെ നോക്കുന്നുണ്ട്. അവർക്കെങ്ങാനും മനസ്സിലായല്ലോ നിന്റെ തോലുരിച്ചെടുക്കും. ഒരിക്കും ഒരിക്കും നമ്മുടെ ഈ മാങ്ങ പറിക്കാൻ പോകും. ഒന്ന് പോടാ. മനുഷ്യന് ഒരു ലക്ഷ്യമാണെ കുഴപ്പമില്ലായിരുന്നു. നിനക്ക് പ്രേമത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. അയ്യോ രമണ, നീ എന്ത് പറഞ്ഞാലും ഞാൻ പിന്നെ കേൾക്കാം. ആദ്യം നമുക്ക് അവരെ കൊല്ലണം. എന്നെ അവന്മാര് കൊല്ലാൻ വേണ്ടി ഓടിച്ചില്ല രമണ, അവന്മാര് കൊല്ലണം. അമ്മ എന്താടാ പറഞ്ഞേ? അവൻ ചെല്ലാത്തതിൽ വിഷമമുണ്ടോ? നാല് കാശ് സമ്പാദിച്ചില്ലെങ്കിലും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത്. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടിട്ട് ഇപ്പൊ സ്വന്തം ജീവിതം ഇല്ലാതായി. ഛേ,
അരവിന്ദനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ അവളുമായിട്ടുള്ള അടുപ്പം വേണ്ടെന്ന്. അവസാനം വരെ അവനത് കേട്ടില്ല. എല്ലാം നശിപ്പിച്ചില്ല. ആ കള്ളക്കഴിവേര് മനോഹരന്റെ തലയെടുത്ത് അരവിന്ദൻ മരിച്ചെടുത്തുകൊണ്ട് വെച്ചതിന് ശേഷമാണ് എന്റെ കലിയും തുടങ്ങിയത്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ലടാ. അവന്റെ കുടുംബത്തിലൊരാൺതിരി പോലും അവശേഷിക്കരുത്. എങ്കിലേ ഇതിനൊരവസാനം ഉണ്ടാവും. ബാസി, ബാസി സാർ, പേഷ്യന്റിനെ എന്തിനാ ശല്യം ചെയ്യുന്നേ? എന്ത് ശല്യം ചെയ്യുന്നെന്നോ? രമണൻ, അരവിന്ദൻ, മനോഹരൻ ഈ മൂന്നുപേരെ കൊന്നിട്ട് റിലീസായി പുറത്തു വന്ന ഇവനെ സ്റ്റേഷൻ വാതിക്കൽ വെച്ച് കുത്തിയിരിക്കുന്നു. 27 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു പക തീർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞങ്ങൾക്ക് അറിയണ്ടേ? മേലെടുത്തുള്ള ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറയണം. അതൊക്കെ ശരിയാണ്, പേഷ്യന്റ് ഇപ്പോൾ അബോധാവസ്ഥയിലാണ്. കണ്ണു തുറക്കുമ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് ഒന്ന് പറയാം. വരൂ സാർ, വരൂ. പാസി, എടാ പാസി, ശങ്കുവാടാ വിളിക്കുന്നെ? എങ്ങനെയുണ്ടടാ? നിന്നെ കാണാൻ എത്ര പ്രാവശ്യം ഞാൻ ജയിലിൽ വന്നു, നീയല്ലേ ഒഴിഞ്ഞു മാറിയത്. എന്നാലും നിന്റെ ആയ സവാരം തന്നെ. അതുകൊണ്ടല്ലേ വിഗ് നിന്നെ ജയിലിൻ്റെ മുമ്പിലിട്ട് കുത്തിയപ്പോൾ നീ ചാകാഞ്ഞത്. അവരെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? നമുക്കൊരാശ്രയം അവരല്ലായിരുന്നു? എടാ ബാസി, നിനക്ക് ഇതൊന്നും കിട്ടിയാ പോരടാ. നിന്നെ പോലുള്ളവന്മാര് ജീവിച്ചിരിക്കാൻ പാടില്ലടാ. തൊലഞ്ഞു പോടാ.